الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين فإن خير الكلام كلام الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي المنان وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره صدق الله العلي العظيم وقال النبي صلى الله عليه وسلم إذا اتخذ الفيء دولا والأمانة مغنما والزكاة مغرما وتعلم لغير دين الله وأطاع الرجل امرأته وحق أمه وأدنى صديقا وأقسى أباه سيدنا رسول الله ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف الناشر الكرم يا ربي بالمصطفى يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائي من أبدا على حبيبك خير الخلق كلهم الله سبحانه وتعالى ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട നിലക്കാക്കി തീർക്കുമാരാകട്ടെ. ഈ മജ്ലിസിൽ ചങ്ങനത്തെ ആണ് പെണ്ണ് ചെറിയ വലിയ ഉസ്താദന്മാർ മുത്തഅല്ലിമീങ്ങൾ അടക്കമുള്ള എല്ലാ ഓരോരുത്തരുടെയും ശാരീരിക മാനസികമായ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരുമാരാകട്ടെ. ദീർഘകാലം അവൻ്റെ ത്വാഅത്തിലായി ജീവിച്ച് മരിക്കുമ്പോൾ ഈമാനോട് കൂടിയുള്ള മരണം അല്ലാഹു നൽകുമാരാകട്ടെ. നമ്മൾ നിന്ന് മരിച്ചുപോയ ഈ നാട്ടിലെയും പല കുടുംബങ്ങളിലും മരണപ്പെട്ടുപോയ ഉസ്താദന്മാർ അടക്കമുള്ള എല്ലാ ഓരോരുത്തരുടെ ഖബർ അല്ലാഹു വെളിച്ചമാക്കുമാരാകട്ടെ. അവരുടെ ദർജ അല്ലാഹു ഉയർത്തുമാരാകട്ടെ.
അവരോടൊപ്പം ഞങ്ങളെയും ജന്നത്തുൻ നഈമിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരുമാരാകട്ടെ. ഈ ഒരു സംരംഭത്തിന് സഹായിച്ച സഹകരിച്ച നാട്ടുകാർ ഗൾഫുകാർ എല്ലാ ഓരോരുത്തർക്കും അതിനർഹിക്കുന്ന വിധത്തിലുള്ള പ്രതിഫലം അല്ലാഹു നൽകുമാരാകട്ടെ. സഹോദരന്മാരെ, ഖിയാമത്ത് നാളിൻ്റെ അടയാളം എന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് എന്നോട് സംസാരിക്കാൻ ഇവിടെ മൗദു അഥവാ വിഷയം വെച്ചത്. സാന്ദർഭയോഗ്യതമായിട്ട് വളരെ ആവശ്യമായ ഒരു വിഷയമാണ് എങ്കിലും നമ്മളെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് നല്ലോണം പറയണം. റസൂലുള്ളാഹിൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് പറയാത്തവൻ അവനെപ്പോലത്തെ ഒരു ബഖീൽ ലോകത്തിൽ വേറെ ഇല്ല. അവൻ്റെ പോലത്തെ ഒരു ബഖീൽ ലോകത്തിൽ വേറെ ഇല്ല. കൊടുക്കുമ്പോൾ പിസ്ക് കാട്ടിയെങ്കും കൊടുക്കുമ്പോൾ കൈപറച്ചെങ്കിലും അതിലെ ആ ബഖീലിനേക്കാൾ ഏറ്റവും വലിയ ബഖീൽ ആറ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേര് ചൊല്ലുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്ത് ചൊല്ലലുകൊണ്ട് ഒരു സ്വലാത്ത് ചൊന്നവണുകു പത്ത് കോണ അല്ലാഹു തണ്ട, പത്ത് കോണ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സ്വലാത്ത് ഉറാൽ ചൊല്ലുമ്പോൾ പത്ത് കോണ അള്ളാഹു തണ്ട ഫ്രീ ആയിട്ട്. അതിലേറ്റവും വലിയ കോണം രണ്ട് കേട്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വിശപ്പ് ചൊല്ലതിക്കലേ അള്ളാഹു ആ കൂട്ടത്തിലാക്കട്ടെ. മാരകമായ രോഗങ്ങളൊന്നും ആ ശരീരത്തിന് ബാധകാവില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് ചൊന്നവണുകു. അതുകൊണ്ട് മുഅ്മിനികളെ, ഈ തിങ്കള് ചൊന്നെങ്കിൽ ഒരു സാധാരണ തിങ്കളല്ല, വേണ്ടും പോലെ ഈ തങ്ങളുടെ മഹത്വം മൻസൂർ മദനി ഉസ്താദ് വേണ്ടും പോലെ തങ്ങൾ ചൊന്നെങ്കിലും ഈ ഒരു തിങ്കളിലെ പോലത്തെ മറ്റൊരു തിങ്കള് പറകില്ല. എന്തേ കാരണാട്ട് കേട്ടെങ്കിൽ ഈ ലോകം ഉണ്ടാവുക കാരണക്കാരനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഈ നങ്ങളുടെ ദൈക്കും ഈ ലോകം ഉണ്ടാവുകും കാരണക്കാരൻ ആര് കേട്ടെങ്കിൽ ഞങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാക്. നബിയേ, തങ്ങളെ പടക്കലില്ലെങ്കിൽ ഈ ലോകമേ ഇല്ല. ആറ് ചൊന്തു ഞങ്ങളെ റബ്ബ്, ഞങ്ങളെ റബ്ബാണ് ചൊന്നത്. ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാക്. നബി, തങ്ങളെ പടക്കലില്ലെങ്കിൽ ഈ ലോകമൊന്നുമില്ല. അതുകൊണ്ട് മുഅ്മിനികളെ, അതുകൊണ്ടല്ലേ റബീഉൽ അവ്വൽ എന്ന് കേക്കും. വഹ്യാ റബീഉൽ ഖൽബി ഷഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. റബീഉൽ അവ്വലിലെ ഹയാത്ത് ആക്കടെ എങ്ങനെയാണ് കേട്ടെങ്കിൽ ബിദിക്രി മൗലിദി അഹ്മദി, ഞങ്ങളെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്മരണാക്കൾ കൊണ്ട് അഥവാ മധുക ചൊല്ലൽ കൊണ്ടായിട്ടിക്കിട്. ഈ റബീഉൽ അവ്വൽ നിങ്ങൾ ഹയാത്താക്കണ എങ്ങനെ? പള്ളിൽ മാത്രം മുഴുവൻ ഒതുങ്ങും അയ്യാവലെ. ഞങ്ങൾ ഔത്തൗത്തുലു അങ്ങാടികളിൽ ഹോട്ടലുകളിൽ ഞങ്ങൾ ഏതെല്ലാം കേന്ദ്രങ്ങളുണ്ടോ മുസ്ലിം എവിടെല്ലാം താമസിക്കണാറാ അവിടെയെല്ലാം അല്ലാഹുവിൻ്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ മൗലിദ് ഓതണു. ഉമ്മമാർ മഗ്രിബി ഷാനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലണു, മൗലിദ് ഓതണു, തെരിഞ്ഞ ഭാഷയിൽ അല്ലാഹുവിൻ്റെ റസൂലിനെ മധുക ചൊല്ലണു. മുഅ്മിനുകളെ, അതുപോലെ അല്ലാഹുവിൻ്റെ റസൂല് മധുക ചൊല്ലണ മജ്‌ലിസിൽ പോയിട്ട് ദൈക്കണു. അല്ലാഹുവിൻ്റെ റസൂലിനെ മധുക പാടര മജ്‌ലിസിൽ പോയിട്ട് ദൈക്കണു. ബുർദ മജ്‌ലിസിൽ പോയിട്ട് ദൈക്കണു. മഗ്‌രിബിൽ ഓതരംഗത്തെ മൻഖൂസ് മൗലുദ ഹദീസ് അല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ മധുക ചൊല്ലണ ഏത് മൗലുദാവട്ടെ, ആ മൗലിദിൽ പോയിട്ട് ദൈക്കണോ. എന്തേ ഞങ്ങളെ നബിയല്ലേ ഈ ലോകമുണ്ടാവുള്ള കാരണക്കാരൻ, ഞങ്ങളെ നബിയുടെ പടക്കലില്ലെങ്കിൽ ഈ ലോകമേ ഇല്ല.
അതുകൊണ്ടല്ലേ ലോകത്തെ ജനങ്ങൾ അല്ലാഹ് റസൂലിന്റെ ജന്മദിനത്തെ ആഘോഷിക്കുക കാരണം ഞങ്ങളെ നബി ജനിച്ച ആ ഒരു സന്തോഷത്തെ പ്രകടിപ്പിക്കുകയുള്ള കാരണം ഞങ്ങളെ പടക്കും ഈ ലോകം ഉണ്ടാകും കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا عند صلاة الليل وسماه محمدا നങ്ങളെ മുഹമ്മദ് എന്തോ അല്ല ഊൺ എവിടെ ഉള്ളാണാന്ത പേര് മാത്രം മുഹമ്മദ് ഉണ്ടല്ലാണ്ട് ഊണ്ട് ഇല്ലെന്ന് മുഹമ്മദിന് അടയാളം ഉണ്ടാ മുഹമ്മദിന് സ്വഭാവം ഉണ്ടാ പേര് മുഹമ്മദ് മുഹീദ്ദീന് പേർ വയ്ക്കട ദീൻ്റെ ഹയാത്താക്കടെ ഉണോ ഓണ് ദീൻ്റെ കൊള്ളുടെ ഉണോ ഹംകു ഓണ് പേര് മാത്രം മുഹീദ്ദീൻ ദീൻ്റെ ഹയാത്താക്കടാളുണ്ട് ഓണ്ടിയിൽ അങ്ങനത്തെ ഒരു സ്വഭാവം ദീൻ്റെ ഹയാത്താക്കടെ എന്തെങ്കിലും ഒരു അടയാളം കാണ്ട നാമ്യ മുസൽമാൻ ഹേ ലക്കിൻ ഇസ്ലാമിയത്ത് അലാമത്ത് നഹീ ഹേ പേരിൽ ഇസ്ലാം അതുകൊണ്ട് മുഅ്മിനുകളെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച കാരണം കൊണ്ട് ജനിച്ച നാളിനെ നങ്ങ ബഹുമാനിക്കട അതിക്ക് വേറെ തെളിവൊന്നും കേൾക്കണുണ്ടില്ല ഖുർആനിലുണ്ടാ ഇതിൻ്റെ കണ്ണ് പോറ്റിയല്ല ഖുർആനിലേ ഉള്ളല്ലേ നബി ജനിച്ചതിന് ആഘോഷിക്കണോണ്ട് ഖുർആനിലല്ലേ അല്ലാഹ് ചെന്നരേ അത് ഖുർആനിൽ ചെന്നത് ഖുർആന്റെ ആദരിക്കണുണ്ടല്ലേ നീ തഫ്സീർ ഒന്നേ ഒതിരി തഫ്സീർ ചെമ്മുള്ള വാവാ ഖുർആന്റെ വ്യാഖ്യാനം എത്ര ഉണ്ട് നിനക്ക് പിടിയുണ്ടാ എല്ലാ വ്യാഖ്യാനം ഒന്ന് എടുത്തു നോക്ക് ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ സൂറത്ത് യൂനുസ് അല്ലേ സൂറത്ത് യൂനുസ് ഓതലുണ്ടതങ്ങ സൂറത്ത് യൂനുസ് എനിക്കൊരു സൂറത്തുണ്ട് സൂറത്ത് മറിയം കൊണ്ടൊരു സൂറത്തുണ്ട് സൂറത്തു ആൽ ഇമ്രാൻ സൂറത്തുൽ ബഖറ സൂറത്തു സജദ സൂറത്തു നാസ് സൂറത്തുൽ ഫലഖ് ഖുർആനിൽ എത്ര സൂറത്തുണ്ട് അബ്ബ ഓനെ എത്ര സൂറത്തുണ്ട് കമേച്ച് ഇത്ന സൂറത്ത് ഹേ ഖുർആൻ മേ മാലൂം 114 സൂറത്ത് അല്ലേ ഉസ്താദ് തപ്പിതാ ഇല്ല ഇല്ല 114 സൂറത്തുണ്ട് കേട്ടെങ്കിൽ ബാരിഗു മാലൂം നഹീ നാമേ ബാരി ഹേ ലക്കിൻ ഉസ്കാ അഖ്ലാഖ് മൂരി ഹേ അല്ലാഹു കാകട്ട് ബാരിൻ്റെ പേര് മാത്രം നടക്കടെ മൂരിയെ പോലെ ബാരിയിൽ ബാരിയുടെ അടയാളം ഇല്ല ഒരു പരിശുദ്ധ ഖുർആനിൽ എത്ര സൂറത്തുണ്ടും കേട്ടെങ്കിൽ പിടിയില്ല എത്ര ആയത്ത് കേട്ടെങ്കിൽ പിടിയില്ല വേണ്ട നിങ്ങൾ 24 മണിക്കൂറും റബ്ബുക്ക് സുജൂദ് ചെയ്യുമ്പോ അത് റക്അത്തിൽ ഓതിരങ്ങനത്തെ സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹയിൽ അർഫത്തറ സെദ്ദത്തറ കേട്ടെങ്കിൽ പിടിയില്ല എത്ര മസ്കലകൾ നിങ്ങൾ പഠിച്ചുകൊണ്ടുള്ള എത്ര ക്ലാസ്സിൽ നിങ്ങൾ കൂടിയോണ്ടുള്ള എത്ര ക്ലാസ് നടന്നുകൊണ്ടുണ്ടു ഖുർആൻ ക്ലാസ് ഉണ്ടു ഹദീസ് ക്ലാസ് ഉണ്ടു എല്ലാ ക്ലാസ്സും നടക്കണെല്ലാം ആർ മോനെ സൂറത്തുൽ ഫാത്തിഹയിൽ ഹർഫ് എത്ര ഉണ്ട് കേട്ടെങ്കിൽ പിടിയില്ല സൂറത്തുൽ ഫാത്തിഹയിൽ ശബ്ദ എത്ര ഉണ്ട് കേട്ടെങ്കിൽ പിടിയില്ല സൂറത്തുൽ ഫാത്തിഹയിൽ മദ്യ എത്ര ഉണ്ട് കേട്ടെങ്കിൽ പിടിയില്ല സുബ്ഹാനല്ലാഹ് നിസ്കാരം സഹിയാവണോ സൂറത്തുൽ ഫാത്തിഹ കറക്റ്റ് ഓതണോ ഒരു ശബ്ദം കാലം ഇല്ലെങ്കിൽ നിസ്കാരം സഹി അല്ല നിസ്കാരം സഹിയാവണമെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ കറക്റ്റ് ഓതണോ അതുകൊണ്ടല്ലേ ഹിസ്ബ് പഠിക്കണേ തജ്വീദ് പഠിക്കണേ ഖുർആന്റെ ആ ക്രമ ഓതിന്റെ ക്രമ എങ്ങനെ ഓതണോ എങ്ങനെ മദ് എങ്ങനെ മദ് മുത്തസിലി മദ് മുൻഫസിലി മദ് ലാസിം ഹൽഖിൽ ചൊല്ല ഹർഫ് എത്ര ഉറൂഫു ഹൽഖിൻ സിത്തത്തുൻ ഹംസും വഹാ ഐനും വ
வஹாவும் சும்ம ஹைனும் சும்ம ஹா. அதெல்லாம் தன் விஷயம் அல்ல. எந்த ஹல்கில் சொல்ல ஹர்ஃபு ஆறு ஹர்ஃப் உண்டு, அதை ஹல்கிலே சொல்லணும். பெர்டீல் சொன்னீங்க படிப்பாற்ற மதரசானு. பண்டு நங்கள காலத்தில் எல்லாம் அங்கனெல்ல ஒரு படிப்பு பாரி கொரடின் திப்பங்கனல்ல. மகானாய ஷைஹுனா நூருல் உலமா அல்லாஹ்வுடைய தர்ஜி உயர்த்தி கொடுக்கட்ட. ஈ மதரச கிரமீகரிச்சதும் மதரச ரங்கத்தில் வளர பிரவர்த்திச்ச மகானான நூருல் உலமா அல்லாஹ்வுடைய தர்ஜி உயர்த்தி கொடுக்கட்ட. இன்று நங்கள மக்க படிக்கோ இத்தர சுலபாக்கி தந்ததும் എങ്ങനെയാണ് ഒന്നാം ക്ലാസ് പഠിപ്പിക്കേണ്ടത്, എങ്ങനെ പഠിപ്പാട്ടണു, ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് എങ്ങനെ പഠിപ്പാട്ടണു, മൂന്നാം ക്ലാസ് എങ്ങനെ പഠിപ്പാട്ടണു, നാലാം ക്ലാസ് എങ്ങനെ പഠിപ്പാട്ടണു, അഞ്ചാം ക്ലാസ് എങ്ങനെ പഠിപ്പാട്ടണു, അതൊരു ക്രമീകരണം ചെയ്ത മഹാനാണ് നൂറുൽ ഉലമാ. ഇന്ന് മദ്രസയിൽ പഠിക്കുന്ന മക്കകു പണ്ടത്തെ പോലെയല്ല. ഒരു ഇരുപത്തി ഒലിമ്പോ ഹർഫ് ഇജായായ അർഹ് പഠിക്കണമെങ്കിൽ ഒരു വർഷം വേണോ? സ്വഭാണുള്ളത് അണ്ടക്കിടാ ഒരു വസ്തയത്ത് വാവോ അലിപ്പിട ബുക്ക് തീർന്നിട്ടേ ഇല്ല. എങ്ങനെ തീരുറേ അലിപ്പിട ബുക്ക് തീരണെങ്കിൽ അലിഫു ഗന്താവണ്ടേ ഗന്താവണ്ട നിപ്പാട്ടൊക്കെ അവിടാ ഉസ്താദ് പൂണിഞ്ചി പിണ്ടി കലങ്ങിട് അലിഫ് ചെന്ന് കൊടുക്കുമ്പോ. മദ്രസ വിട്ടിട്ട് പറഞ്ഞ ബുദ്ധി കണ്ടില്ലെങ്കിൽ ഉസ്താദിക്ക് ബി പി ഏറ്. കാരണ ചൊന്ന് കൊടുത്തിട്ട് സുബ്ഹാനല്ലാഹ് മക്കളെ കയ്യിൽ ആ ചൊൽവാട്ടൊക്കെ എത്ര നേരായിട്ട് ഞങ്ങ പേരിച്ച് ആ ആ എന്തിരാ അങ്ങനെ ആ ചെന്നിമയ്യാവല അലിഫ് ബാ താ ഹാ ജീം ഹാ ഇങ്ങനെ ആ ചൊന്ന് കൊടുക്കുമ്പോ ഉസ്താദ് എത്ര ത്യാഗമുണ്ട്, ഉസ്താദ് എത്ര ആ ഒരു ബച്ചലുണ്ട്, നിങ്ങൾക്ക് പിടിയുണ്ടാ? ഉസ്താദന്മാർക്ക് തിണ്ടിട്ട് ആൾക്കാരല്ല ഇറച്ചി വന്നിട്ടില്ല. അള്ളാഹു കാക്കട്ടു ചിരിക്കണ്ട മക്കളെ, ചിരിക്ക വിഷയല്ല ഇത്. ഖിയാമത്ത് നല്ല അടയാളം നച്ചൊന്നുകൊണ്ട് വേണ്ട ഇപ്പ ഇന്റെ മദ്രസ രംഗം സുബ്ഹാനല്ലാഹ്. ഇന്റെ മദ്രസ രംഗം നോക്കിയെങ്കിൽ തുഅല്ലിമുൽ ഖൈറു ദീനില്ലാ ലോകൈക ഗുരു കാരുണ്യത്തെ കടൽ മുഹമ്മദ് മുസ്തഫ പഹലേ ഇർഷാദ് വർമായ പഹലേ ബോലാ. ഒരു കാലഘട്ടം വരും, ഒരു കാലഘട്ടം വരും. എങ്ങനത്തെ കാലഘട്ടം? അല്ലാന്റെ ദീനിക്ക് പഠിപ്പാട്ടലങ്ങ, അല്ലാന്റെ ദീനല്ലാത്തതിക്ക് പഠിപ്പാട്ടുള്ള ആവേശ. എന്റെ നങ്ങളെ മക്കളെ മദ്രസ കടത്തുമ്പോ ആവേശമില്ല. അതേ നിലക്ക് ഇംഗ്ലീഷ് മീഡിയമോ കടത്തുമ്പോ, കന്നഡ മീഡിയമോ കടത്തുമ്പോ, ഉറുദു മീഡിയമോ കടത്തുമ്പോ ഞങ്ങളെ മക്കളെ എത്ര ചന്താക്കിയിട്ട് സുബ്ഹാനല്ലാഹ് പൗഡറും സുനോവും സ്ലേട്ടും ബുക്കും ടൈയും കയ്യും എല്ലാം ആക്കിയിട്ട് റബ്ബേ എത്ര ചന്തത്തിൽ ഞങ്ങളെ മക്കളെ കടത്തരേ. അതേ നിലക്ക് മദ്രസ കടത്തുമ്പോ സുബൈക്ക് നോക്കണോ? അല്ലാ അല്ലാ ഒന്നാം ക്ലാസ് പണ്ടക്കിടാ അവിടെ നോക്കുമ്പോ റബ്ബേ ഇന്നലെ കലിച്ചിട്ട് മണ്ണിൽ പറണ്ടിട്ട് കിടന്ന കിടാവ് സുബൈക്കഞ്ചിട്ട് ഉമ്മ കടത്തിന് വേഗ പോലാ. ഉസ്താദ് അടിക്കൂ, ഉസ്താദിനെ പരിചയപ്പെടുത്തരേ. ഉമ്മ റൗഡിയായിട്ട് അല്ലെങ്കിൽ ഉഗ്രവാദിയായിട്ട് ഉസ്താദ് അടിക്കട. അല്ലെങ്കിൽ മാസ്റ്റർ അടിക്കണ, ടീച്ചർ അടിക്കണ, ഞങ്ങൾ ഉമ്മമാരെന്നാവൾ വന്നിറ വേഗ പോറല. ഉസ്താദ് അടിക്കണ, ഉസ്താദ് അടിക്കടാള്, ഉസ്താദ് തീവ്രവാദി ഉഗ്രവാദി, നങ്ങമേ ചെന്ന് കൊടുത്തരേ. യഥാർത്ഥത്തിൽ നിങ്ങളെ മക്കൾക്ക് ദീന് പഠിപ്പാട്ടകു, നിങ്ങളെ മക്കൾക്ക് ഉമ്മാറ് ബാപ്പാറ് അല്ലാന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാന്റെ റസൂൽ ആറ്. അതുപോലെ ലോകത്തിലുള്ള സർവരെയും പരിചയപ്പെടുത്തി കൊടുക്കണങ്ങനത്തെ, നിക്ക് ദ്വാറക്കിടങ്ങനത്തെ, നിക്ക് ദുആ പഠിപ്പാട്ടെ, നീ മരിച്ചെങ്കിൽ മയ്യത്തിസ്കാര പഠിപ്പാട്ടെ ഉസ്താദ്. ആ ഉസ്താദിന്റെ മുട്ട നിന്റെ കിടാവിടെ കടത്തുമ്പോ
സുബൈക്ക് വന്ന് നോക്കുമ്പോൾ ഉസ്താദ് നല്ല ചന്തത്തിൽ ഡ്രസ് ഇട്ടിട്ട് മുണ്ടാസ് കെട്ടിയിട്ട് നല്ല സെന്റ് ഇട്ടിട്ട് അത്തറിട്ടിട്ട് കർണ ദീൻ പഠിപ്പാട്ടിരുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ് എത്ര ചന്ത എങ്കിലും അയ്യാവ. ഒരു ഉസ്താദ് ഇൽമ പഠിപ്പാട്ടൊക്കെ പോണ്ടേ ഉസ്താദ് നല്ല മുണ്ടാസ് കെട്ടിട്ട് നല്ല ക്ലീൻ ആയിട്ട് നല്ല അത്തറ് പൂശിട്ട് നല്ല ചന്തത്തെ ചട്ടയും ആ മുണ്ടാസും കെട്ടിട്ട് കാത്തു നയിക്കണ മക്ക എപ്പ പണ്ടേ പഠിപ്പാട്ടൊക്കെ ഉള്ള ആവേശ എന്തേ അധ്യാപകനായിട്ടാണ് ഒരു ടീച്ചറായിട്ടാണ് അല്ലാഹു നിന്റെ കടത്തിയതിട്ട് മുഹമ്മദ് മുസ്തഫ എന്തൊരു ബഹുമാനം ആ മുഅല്ലിമുള്ള ബഹുമാനം നിങ്ങളുടെ കൽപ്പാട്ടമ്മ ഞങ്ങളെ കയ്യിൽ ആ മുഅല്ലിം ഇങ്ങനെ കാണുമ്പോൾ ആ സ്വഭാവം ഉണ്ടാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇൽമു പഠിപ്പാട്ടങ്ങൾ തങ്ങളെ ബഹുമാന ഇൽമു പഠിപ്പാട്ടങ്ങൾ തങ്ങളെ ബഹുമാന ലോകത്തിൽ വേറാലുമില്ല അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത ഇൽമെന്തരെ സർവർക്കും കൊടുത്ത ഇൽമിനേക്കാളും കൂടുതൽ ഇൽമു കൊടുത്ത ഞങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ فَقَ النَّبِيِّنَ فِي خَلْقٍ وَفِي خُلُقٍ وَلَمْ يُدَانُعُ فِي عِلْمٍ وَلَا كَرَمِي مُولَايَ کہ کٹے أَلَا حَبِيبِكَ خَيْرِ الْخَلْقِ كُلِّهِمِ سَرْوَ أَنْبِيَاكَ قَالُ اُنَّذَ اسْتَانَمُ لَنَبِي مُحَمَّدُ مُصْطَفَى എല്ലാ അമ്പിയാക്കന്മാരെക്കാളും വലിയ സ്ഥാനം ഫീ ഖൽഖിൻ വഫീ ഖുലുഖിൻ സ്വഭാവത്തിലും സൃഷ്ടിപ്പിലും ഇങ്ങനത്തെ ഒരു സൃഷ്ടിപ്പ് ലോകത്തിൽ വേറെ ആരും സൃഷ്ടിച്ചിട്ടില്ല അല്ലാഹുവിന്റെ റസൂലിനെക്കാള ഒരു പടപ്പ് ലോകത്തിൽ വേറെ ഉണ്ടാ അല്ലാഹുവിന്റെ റസൂലിനെക്കാളും ബഹുമാനമുള്ള ഒരാൾ ലോകത്തിൽ ഉണ്ടാ ഞങ്ങളെ നബിയല്ലേ ലോകത്ത് ഏറ്റവും അഷ്റഫായ നബി മുഹമ്മദ് മുസ്തഫ ലോകത്തിൽ അവസാനത്തെ വന്ന നബി ഈ അവസാനത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാണ്ട് റസൂല് സുബ്ഹാനല്ലാഹ് ഞങ്ങളെ കടത്തിയത് വലിയ ഭാഗ്യക്കാരല്ലേ നിങ്ങ സ്വഭാവത്തിലും സൃഷ്ടിപ്പിലും ഇൽമിലും ഇത്ര വലിയ സ്ഥാനമുള്ള ലോകത്തിൽ വേറെ ആരുമില്ല ഓലം യുദാനു ഫീ ഇൽമിൻ വലാ കറമീ ഇൽമിൽ അടുക്കിടങ്ങത്തെ വേറെ ഒരാളുമില്ല അത്രയും വലിയ വിജ്ഞാനമുള്ള നബിയാണ് മുഹമ്മദ് മുസ്തഫ ഡോക്ടർമാരിൽ വെച്ച് വലിയ ഡോക്ടറാണ് മുഹമ്മദ് മുസ്തഫ ഇഞ്ചിനീയർമാരിൽ വെച്ച് വലിയ ഇഞ്ചിനീയറാണ് മുഹമ്മദ് മുസ്തഫ ചിന്തകന്മാരിൽ വലിയ ചിന്തകളാണ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിനെ പോലത്തെ ഡോക്ടർ വേറെ ഉണ്ടാ നിക്ക് പാമ്പ് കടിക്കട്ടെ മോനെ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ മറന്നുണ്ട് എന്തര മറന്ന് റസൂലുള്ളാഹിന്റെ തുപ്പ് നീര് കേട്ടോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാമ്പ് കടിച്ചപ്പോ ചരിത്രം ചൊല്ലല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാമ്പ് കടിച്ചപ്പോൾ പാമ്പ് വിഷം കയറിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൊമ്പലത്തിൽ പുൽപ്പൊടുമ്പോ അബൂബക്കരേ എന്തരയിട്ട് കേൾക്കുമ്പോ യാ റസൂലല്ലാഹ് ഒരു വിഷമുള്ള ഒരു ജന്തു അഥവാ പാമ്പ് തന്റെ കാല് കടിച്ചു പോയി തിനബിയേ അല്ലാഹുവിന്റെ റസൂൽ എന്താക്കിത്ത് കൊന്നുണ്ടാ പാമ്പ് കടിച്ചല്ലേ വിഷത്തെ ഇറക്കടെ ഡോക്ടർ മുട്ട കടത്തിയല്ല സ്വയം ഡോക്ടറാണ് മുഹമ്മദ് മുസ്തഫ ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ തുപ്പ് നേരിടത്തിട്ട് പാമ്പ് കടിച്ച പക്കത്തെന്ന് തൊട്ടപ്പോ വിഷം ഇലിഞ്ഞു പോയിത്തു മുഅ്മിനുകളെ അല്ലാഹുവിന്റെ റസൂലിന്റെ തുപ്പ് നീർ എന്തൊരു ബഹുമാന ഞങ്ങളെ തുപ്പ് നീരം നാരിട്ട് പോട്ടു അല്ലാ തെല്ല് മുഖമാത്ത സമ കൽകില്ലെങ്കിൽ പെഞ്ഞായി മുസുണ്ട് കടിക്കുവാൾ മാപ്പിളേടെ അവരെ പറഞ്ഞു നാറാറ് നിങ്ങൾ പള്ളി തേച്ചിട്ടില്ല ഹംകു ഒന്ന് പോയിട്ട് പിന്നെ അതിന് മുട്ട ഓൾ കട്ടിലെ ഊന്തിയിടുവാൾ നിന്റെ
അതുകൊണ്ട് തന്നെ മുഖനല്ല കൽഗുണം ഞങ്ങൾ തുപ്പുനീറ വാസന അത്രയും വാസന വേണ്ടാത്ത വാസന അല്ലാഹുവിന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിന്റെ തുപ്പുനീർ എന്തൊരു കസ്തൂരക്കാലും മണമല്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ വേർപ്പാണെങ്കിലും റബ്ബേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേർപ്പ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാട ഔതുലു ദുഹാ നിസ്കരിച്ചിട്ട് ഉറങ്ങിട് ഒരു പതിവായിട്ട് നിസ്കാര ചെന്നെങ്കിൽ ദുഹാ നിസ്കാരം ഒന്നുണ്ട് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ നിസ്കരിക്കും. ആരെങ്കിലും ദുഹാ വറാവ് പതിവാക്കിയെങ്കിലും ഏ മുന്നൂറ്റി ചില്ലാല നാടി നറമ്പുകൾ തസ്ബീ ചെഞ്ഞ കൂലി ഉണ്ടൂട്ട് മുഹമ്മദ് മുസ്തഫ നിന്റെ ശരീരത്തുള്ള സർവ നാടി നറമ്പ് സുജൂദ് ചെയ്യ കൂലി കിട്ടണോ? തസ്ബീ ചെയ്യ കൂലി കിട്ടണോ? അജ്സഉഹു റകഅതൈനി മിനല്ലുഹാ ലുഹാന്റെ രണ്ട് റകഅത്താണ് മയ്യിത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലുഹാ നിസ്കാരമുണ്ട്, സലാത്തുൽ അവ്വാബി നിസ്കാരമുണ്ട്, സലാത്തു തസ്ബീഹുണ്ട്, സലാത്തു റവാത്തിബായ സുന്നത്ത് നിസ്കാരമുണ്ട്, സലാത്തു തഹജ്ജുദ് ഉണ്ട്, സലാത്തുൽ ഇഷ്റാഖ് ഉണ്ട്, പിന്നെ ഉണ്ട് സലാത്തു ബഖാഉൽ ഇമാൻ. കഴിഞ്ഞ വർഷം ആ ചെന്നില്ലേ സലാത്തു ബഖാഉൽ ഇമാൻ? അതെവിടെ ഉസ്താദ്? ഏത് കിതാബിലോ? നാണൂർപ്പൊക്കെ വാളു പോയപ്പോ ചോറിനൊക്കെ കുട്ടി കൊണ്ട് പോകണ്ടാറില്ലേ ഉസ്താദ്ക്ക്? ചോറിന് കൊണ്ടിട്ടയൽ വർത്തക്ക് പർദര ഉൽഗത്തിൽ നല്ലൊരു കിളവത്തി ഉമ്മ വയസ്സായ ഉമ്മ കേക്കൊരു ഉസ്താദ് നാണ് സലാത്തു ബഖാഉൽ ഇമാൻ എപ്പോൾ നിസ്കരിക്കണം. നാനേ അത്ഭുതപ്പെട്ടു പോയ പുതിയ കേക്കട ഈ നിസ്കാരത്തെ പേര്. നാൻ ഒരേ കിതാബ് ഓജിരവോ ഒരു കിതാബും നാൻ കണ്ടിട്ടില്ല. എങ്കിലും ഇത് എവിടെ ആയിട്ട് ഉമ്മ പഠിച്ചതിൻ്റെ പേരിച്ചിരുന്ന എൻ്റെ തലക്ക് അപ്പം എന്തോ ഒരു ഇൽഹാമ് വന്ന പോലെ വന്നത്. നാ കേട്ടെ ഉമ്മ കൈഫിയത്ത് സലാത്ത് പണ്ടിൻത്ത് ഫത്തുഹുൽ ഫത്താഹ് ഉംദത്തുൽ മുസല്ലി ഇങ്ങനെ തർജിമയുടെ കിതാബെല്ലാം ഉണ്ടല്ലേ, ഏത് കിതാബിൽ ഇങ്ങനെ നോക്കിയിട്ട് കേട്ട? അപ്പൊ ഫത്തുഹുൽ ഫത്താഹ് ഏതോ ഉംദത്തുൽ മുസല്ലി ചെന്തു ഉമ്മ സലാത്തു ബഖാഉൽ ഇമാൻ ചെന്നിങ്ങെന്തിരേ ഇമാൻ ബാക്കിയായി കിട്ടുന്നെങ്ങത്തെ നിസ്കാറ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈമാൻ ബാക്കിയായി കിട്ടണമെങ്കിലേ മരിക്കുമ്പോ ഈമാൻ കിട്ടാണ്ട് മരിച്ചെങ്കിൽ സുബ്ഹാനല്ലാഹ്. ഈമാൻ ചെന്നെന്തിരേ പണ്ടൊരുമ്മ ദ്വാരം തൂല ഭജിപ്പിക്കൊന്ന് മരിക്കുമ്പോ എത്തുവാട്ടണോ അല്ലാണ്. പണ്ട് വിമാനത്തിന് ഈമാൻ ചെന്നു തന്നെ ആ ഈമാൻ പത്തിട്ട് മരിക്കോ? ആ ഈമാനല്ല ഒറിജിനൽ ഈമാൻ. അല്ലാഹു നമുക്ക് തന്റെ ആ നൂറ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആ നൂറ് കിട്ടണമെങ്കിൽ ആ ഈമാൻ കിട്ടണമെങ്കിൽ സലാമത്തുൽ ഈമാൻ ചൊല്ലൊരു ദുആ ഉണ്ട്, വെള്ളിയാഴ്ച ദ്വാരക്കിട ദുആ ഉണ്ട് ഉസ്താദ്. സലാമത്തുൽ ഈമാൻ നസ്അലുക യാ റബ്ബി യാ അല്ലാഹ് അല്ലമാ അല്ലമാ സവാൽ ഈമാൻ മിൻ ശർരി ശൈത്താൻ മിൻ മുൽമിസൂതാൻ യാ ഖദീമൽ ഇഹ്സാൻ യാ ദൈമൽ മഅറൂഫ്. ചൊന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ഈമാൻ സലാമത്തായി കിട്ടാനുള്ള പണ്ട് പണ്ട് ഉമ്മമാർ പതിവാക്കിയത് ഇങ്ങനെ ചൊല്ലങ്ങനത്തെ ഒരുപാട് ദുആകള്. ഈമാൻ സലാമത്തായി കിട്ടണോ തന്റെ മുഅ്മിനുകളെ സലാത്തു ബഖാഉൽ ഈമാൻ ഈമാൻ ബാക്കിയായി കിട്ടങ്ങനത്തെ ഒരു നിസ്കാര ആ ഉമ്മ നിസ്കരിക്കട് നാ ചെന്ന ഉമ്മ ഉറക്ക് ചൊല്ലത് മരണല്ല ഉമ്മ ഉറങ്ങടേക്ക് മുന്നോല ഉതു എടുത്തിട്ട് ആ ഒരു ജണ്ടക്കായത്ത് നിസ്കരിച്ച് ഉറങ്ങറുമ്മ അങ്ങനെ ഞാൻ ചൊന്നുവണ്ട വിഷയ മഹാനായ സയ്യിദുന വ ഹബീബുന വ ഷഫീഉന റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ ദുഹാ നിസ്കരിച്ചിട്ട് ഉമ്മു സുലൈം റളിയല്ലാഹുന്റെ ഔതുല ഖൈലൂലത്ത് ചൊല്ലർ ഉറക്ക് ഉറങ്ങട് വർക്ക് പലതുണ്ട് കൈലൂലത്തുൻ ഹൈലൂലത്തും ഫൈലൂല കൈലൂലത്ത് ഹൈലൂലത്ത് ഫൈലൂലത്ത് ഉണ്ടല്ലോ കൊല ഉറക്കലുണ്ട് അതിന് അർത്ഥ ഉസ്താദിനോട്ട് കേൾക്കും മൻസൂർ ഉസ്താദിനോട്ടു അള്ളാഹു നാഫിയായൽ മയാൾക്കും നമുക്ക് നൽകട്ടെ നിങ്ങെന്താമീൻ ചെല്ല നൽകട്ടെ ആ ഇൽമ എത്രേ പഠിച്ചെങ്ക് തീരല മിനൽ മഹദീലല്ലാഹിദ് തൊട്ടിൽ മുതൽ കബുർ വരെ പഠിച്ചെങ്ക് തീരല കൊറേ പഠിക്കൊണ്ടു
நீ பியார்ச்ச குரிய ஓதிட்டா நான் பெரிய அல்லாஹ்வாவா என்கிற ஆள் நீ சாத்திய இல்ல. எத்தனை படிச்சும் காமிலா எங்கும் காமிலாயிட்டல. காமில் சகாஃபி ஏ காமில் சகாஃபி என்ன ஒரு விருத மாத்திர காமிலாயிட்டல. நண்ட முஃமின்களே ஹபீபாய சையதுனா வ ஹபீபுனா ரசூலுல்லாஹ் லுஹா நிஸ்கரிச்சிட்டு கைலூலத்து சொல்லரு உறக்கு வரங்கிட்டு ராகத்திர உறக்கு சந்தோஷத்தை உறக்கு ஆ உறக்கு வரங்கெங்கில் அவன் சரீரத்தில் கேடில்ல வெளிய பர்க்கத்திர உறக்கான் அல்லாஹ்வின் ரசூல் கைலூலத்து உறங்கும்போ ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്താ കടപിടിയുണ്ടാ ഒരു കുപ്പില് ഒരു കുപ്പി എടുത്തിട്ട് റസൂലുള്ളാന്റെ തടിയിൽ ഇത്രങ്ങനത്തെ വേർപ്പിടെ സ്റ്റോക്ക് ആക്കി വെക്കട് അള്ളാന്റെ റസൂലിന്റെ തടിയിൽ ഇങ്ങനെ ഇലിഞ്ഞ് ആ വേർപ്പുണ്ടല്ലേ അതിനെ കുപ്പിയിലാക്കിട്ട് വെക്കട് അള്ളാന്റെ റസൂൽ പൂച്ച റസൂലുള്ളാ അവിടെ നിന്ന് കേട്ടിട്ട് ാക്കി വെക്കോ കാരണം എന്തേണ്ട് കേട്ടപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ചൊന്നതില് സുഗന്ധത്തുകും ബർക്കത്തുകും വേണ്ടിയിട്ടാണ് മാത്രമല്ല നന്റെ മക്കകു രോഗം വരുമ്പോ ആ വേർപ്പ് അതുക്ക് തണ്ണിക്ക് വീത്തി കൊടുത്തെങ്കില് ഉടനെ ശിഫയുണ്ട് സുബ്ഹാനല്ലാഹ് ഞങ്ങളെ തങ്ങന്മാർ ആലിമിങ്ങ തുപ്പിട്ട് തന്നെ കുടിക്കോണു തന്നെ ബർക്കത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ വേർപ്പ് എന്തൊരു ബർക്കത്ത് ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ആ കുപ്പിയിലാക്കി വെച്ചപ്പോ കേട്ടപ്പോ ബർക്കത്തുകും സുഗന്ധത്തുകും ചെന്നപ്പോ റസൂലുള്ള എതിർത്ത ചിർക്ക് ചന്ത ഇല്ല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സമ്മതിച്ചിത് തന്റെ ശരീരത്തുള്ള വേർപ്പ് അത്ര ബഹുമാനമുണ്ട് സാധാരണ റസൂലുള്ളാഹി അല്ല മനസ്സിലാക്കണോ അവൻ ജാഹിലാണെന്നുള്ളതും അവനില്ല അവനോടടുക്കല്ല ഹബീബേ പോടോ കഴുതക്ക് പുല്ല് പൊരിക്കടോ ഹൈറാടോ അല്ലാഹു ഞങ്ങളെ കാക്കുമാറാകട്ടെ ഏ പടുജായിലിന്റെ പേരത്തെ പോകണ്ട റബീഉല്ല പോലെ പറയുമ്പോഴത്തേക്കു എന്തിങ്ങളാ ആഘോഷ നബി സല്ലല്ലാഹു വഫാത്തായനാലല്ലേ എന്തിങ്ങളാ സന്തോഷാക്കടെ ദുഃഖിക്കണ്ടേല പുല് പൊടണ്ടേല നന്റെ ജീവിതത്തര ഖൈറോ നന്റെ മരണോ ഖൈറുണ്ട് മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂല് ജനിച്ചതിൽ എത്ര സന്തോഷം ഉൾക്കണ്ടെങ്കിൽ മയ്യാവാ ഈ ലൈറ്റ് മയ്യാവല ഇനിയും ഡബിൾ ലൈറ്റ് ഇടണോ റസൂലുള്ള ജനിച്ച നാളിനെ ബഹുമാനിച്ചിട്ട് എത്രയോ സദഖ കൊടുത്തെങ്കിൽ മയ്യാവല എത്രയോ ധർമ്മം കൊടുത്ത മയ്യാവല ഈ ഒരു റബീഉൽ കൊടുക്കുട സദഖ വലിയ സ്ഥാനമുള്ള സദഖ അത് മദ്രസത്തുകാവട്ട് സ്കൂളുകാവട്ട് ഹൈസ്കൂളുകാവട്ട് ദീന്റെ ഏത് കാര്യത്തും കൊടുത്തെങ്കും വലിയ സ്ഥാനം കൽപ്പിക്കുന്ന റബീഉല്ലവൽ കാരണം അത്രയും ബഹുമാനമുള്ള തിങ്ങളാൻ റസൂലുള്ള ജനിച്ച നാളുകൾ വലിയ ബഹുമാനമുണ്ട് മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്ന പലക്കാ നന്റെ ഹബീബിനെ ബഹുമാനിച്ചിട്ട് റബീഉല്ലവൽ ആറ് മതുക് ചെൽഡാറാ ഫർ റഫീഖി ഫിൽ ജന്നാ
നന്റെ ഒട്ടിയ അവൻ സ്വർഗത്തിലിട്ട് അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു നഗല ആ കൂട്ടത്തിൽ ആക്കട്ടെ റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലുടെ മജ്‌ലിസിൽ ആരെങ്കിലും വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ മജ്‌ലിസിൽ ആരെങ്കിലും ബഹുമാനിച്ചാൽ ഫറഫീഖി ഫിൽ ജന്ന അവൻ നന്റെ ഒട്ടിക സ്വർഗത്തിൽ ഉണ്ട് അബൂബക്കർ സിദ്ദീഖ് നിങ്ങന്റെ റളിയല്ലാഹുവിനെ ചൊല്ലാത്തെ ഞങ്ങൾ അബൂബക്കർ സിദ്ദീഖ് അല്ലബ്ബ أول من آمن بي أبو بكر وأول من صدقني أبو بكر وأول من يحشر معي يوم القيامة أبو بكر أبو بكر صديق مولود كيكورنيغا ആറ് അബൂബക്കർ സിദ്ദീഖ് അല്ലാന്റെ റസൂൽ ചൊല്ലട്ടെ നന്റെ കൊണ്ട് ഏറ്റവും വിശ്വാസം ഉൾക്കൊണ്ടൊരു മഹാൻ ഉണ്ടെങ്കിൽ അത് അബൂബക്കർ സിദ്ദീഖ് നന്റെ കൊണ്ട് ഫസ്റ്റ് വിശ്വാസം ഉൾക്കൊണ്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അബൂബക്കർ സിദ്ദീഖ് നക്ക് മങ്ങിലാക്കി തന്ന ചെറിയ പെണ്ണിടെ മങ്ങിലാക്കി തന്നതും അബൂബക്കർ സിദ്ദീഖ് നാല മഹ്ശറയിൽ നിന്റെ കൂടെ ബണ്ടങ്ങത്തെ ആമേൻ അത് അബൂബക്കർ സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുന്റെ മൗലൂദ് അല്ലാഹുന്റെ റസൂൽ ചൊല്ലടപ്പാ റസൂലുള്ളാഹിന്റെ കാലത്തെ മൗലൂദ് എന്താ അബൂബക്കർ സിദ്ദീഖിന്റെ മൗലൂദ് എന്താ നിന്റെ കണ്ണ് പൊട്ടിയത് ഞാനെന്താക്കടേ അബ്ബാ നിക്ക് എന്ത് ചെയ്യുന്നു തലക്ക് പോവണ്ടേ മഞ്ഞൾ സീക്കരെ അവിടുങ്ങ മഞ്ഞൾ സീക്കേ അവിടുങ്ങ മഞ്ഞമേ കാണ്ടേ അവനക്ക് എത്രേ ചെന്നെങ്കിലും എത്ര തെളിവ് ചെന്നെങ്കിലും സുബ്ഹാനല്ലാഹ് അവനക്ക് തെളിവാവില്ലേ അത് ബേർദേക്ക് ഉസ്താദന്മാർ ചെല്ലേ എന്ത് ചെല്ലേ ബേർദേക്ക് ചെല്ലേ അങ്ങ് ഉസ്താദന്മാർക്ക് വേറെ സോറേ ഉസ്താദ് ചെല്ലെങ്കിൽ ആറാ നന്റെ പോലത്തെ ഉസ്താദ അല്ലെങ്കിൽ മൻസൂർ ഉസ്താദിനെ പോലത്തെ ഉസ്താദ് ചെല്ലല്ല മഹാനായ ഷംസുൽ ഉലമ മഹാനായ താജുൽ ഉലമ മഹാനായ നൂറുൽ ഉലമ മഹാനായ പൊസോട്ട് തങ്ങള് ബഹുമാനപ്പെട്ട കൂറ തങ്ങള് ബഹുമാനപ്പെട്ട വലിയ 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 ബേക്കള ഉസ്താദിനെ പോലത്തെ മുഫ്തി ആറ് ബേക്കള ഉസ്താദ് ചില്ലറാള താജുൽ ഫുഖഹാ സർവ പണ്ഡിതന്മാരെ സർവ കർമ്മശാസ്ത്രത്തെ രാജാവ് ബഹുമാനപ്പെട്ട ബേക്കല ഉസ്താദ് അല്ലാഹു ദീർഘായുസ് നൽകട്ടെ അങ്ങനത്തെ മഹാന്മാർ ചൊല്ലേ അങ്ങനത്തെ മഹാന്മാരാണ് സുബ്ഹാനല്ലാഹ് ചൊല്ലേ എന്തേ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതണോ റസൂലുള്ള ഒരു സാധാരണ മനുഷ്യനല്ല റസൂലുള്ളാഹി സ്വലത്തങ്ങളെ മതുക ചെല്ലൽ കൊണ്ട് അവനുക്ക് വലിയ സ്ഥാനമുണ്ട് ദിക്റുൽ അംബിയായി ഇബാദ വദിക്റു സ്വാലിഹീന കഫാറ അംബിയാക്കന്മാരെ മതുക ചെല്ലല് മൗലിദ് ഓതല് അനുസ്മരണയാക്കലത് ഇബാദത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെ സ്വാലിഹീങ്ങളെ മതു ചെല്ലല് അത് ഇബാദത്താ ഔലിയാക്കന്മാരെ കറാമത്ത് ചെല്ലല് അങ്ങനെ മതു ചെല്ലല് അത് ദോഷത്തെ പൊറുക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ ചെല്ലേ എന്തിക്ക് റസൂലുള്ളാഹിന്റെ മതുക്ക് ചെല്ലേ റസൂലുള്ളാഹ് ഞങ്ങളെ പോലത്തെ ആളല്ലേ ഓണ്ടെ പോലത്തെ ഓണ്ടെ പോലത്തെ ആള് ഓണ്ടെ വേർപ്പ് സുബ്ഹാനല്ലാഹ് നാരിട്ട് പൊട്ടു റസൂലുള്ളാഹിന്റെ വേർപ്പ് എന്തൊരു സുഗന്ധം റസൂലുള്ളാഹിന്റെ തുപ്പുനീര് എന്തൊരു മറന്ത് എന്തിക് ഏറെ ചെല്ലേ സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉഗുറു ഞങ്ങളെ ഉഗുറു എടുത്തെങ്കിൽ പൽച്ചരിയണം പൂത്തണോ അത് വേസ്റ്റ് ഞങ്ങളെ മുടി വേസ്റ്റ് ഞങ്ങളെ വേർപ്പ് വേസ്റ്റ് അത് എന്തും കൊള്ളാവത്തത് അല്ലാഹുവിന്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ അവിടത്തെ ഉഗുറതാ എടുത്തിട്ട് ആയിഷാ ബിബി റളിയല്ലാഹു അൻഹ തുണിയിൽ കെട്ടി വെച്ചിട്ട് സുബൈക്ക് നോക്കുമ്പോ മുത്തല്ലേ അത് മുത്താണ് മുഅ്മിനീങ്ങളെ വില മതിക്കുന്ന ഒരു മുത്തു അത് ഉഗുറു പോയിട്ട് മുത്തായിട് ഞങ്ങളേതാ മുത്ത നാരിട്ട് പൊട്ടു അല്ലാഹ് കാക്കട്ട് ഞങ്ങളെ ഉഗുറ ഞങ്ങളെ മുടിയ എല്ലാം എടുത്തെങ്കിലും വേഗം പൂത്തിട്ട് വെക്കണം കണ്ടിൽ തല്ലി വെക്കണല്ല ഉമ്മമാർക്ക് ചില ആദത്തുണ്ട് മുടി പാറെ കണ്ടിൽ തല്ലി വെക്കണേ അതിലാരെ കൊണ്ടേട്ട് മാട്ടാക്കണേ അത കാക്കട്ടെ പിറ്റാണ്ട് പുൽപ്പൂട്ടരെ അതക്കാറ മാട്ടാക്കിയറ മാട്ടാക്കാണ്ട് ഇക്കുവറ നീ കൊടുത്ത മുടിയെ മാട്ടാക്കണേ നിന്റെ ഉഗുറു മാട്ടായിട് നിന്റെ മുടി മാട്ടായിട് അതല്ലേ ഒരു സക്കാവി ഉസ്താദ് അയാളെ പെഞ്ഞായി
മുടിയ എല്ലാം വാരിട്ട് അവർ മുദ്ദ മുടിയെടുത്തോണ്ട് കൊണ്ടിട്ട് ഒരു പൊത്ര ഉൾക്ക തള്ളോ പോയിട്ട് പൊത്ര ഉൾക്ക പത്ത് ഒരു പാമ്പ് വന്നിട്ട് കടിച്ച് മരണപ്പെട്ട് പോയി അള്ളാഹുമാരെ കബറത വലിച്ചാക്കട്ടെ ഉമ്മ പൊത്തുക്കു തള്ളവഴി ഏതായാലും പൊത്തു പൊത്ത് ഉള്ള പക്ക തള്ളിടല്ല പൊത്താക്കിട്ട് ഒരു മണ്ണ് എടുത്തിട്ട് ഞങ്ങളെ മുടി ഞങ്ങളെ ഊകുറതിനെ പൂത്തണോ എവിടെ എവിടെ വലിച്ചല്ല എന്തല്ലേ പിന്നെ വേറെ മാറ്റം ഞങ്ങൾക്ക് വേണം കണ്ടിയിലെത്ര മുടി ഞങ്ങളെ പടത്തിലെത്ര മുടി ഉൾഗത്തര മുടി മൂലത്തര മുടി സുബ്ഹാനല്ലാഹ് പിന്നെ ചെല്ലു ഉസ്താദ് ബർക്കത്തില്ല ഒരു കുപ്പി തരൂ കുപ്പിയെല്ലാം കൊപ്പിക്കൊണ്ടേട്ട് ഒരു ബർക്കത്തിക്കല്ല ആയിരം കുപ്പി ഊത്തിയും ബർക്കത്തിക്കല്ല എന്തേ കാരണം ഞങ്ങ സമയല്ലേ ഞങ്ങ സമയല്ലേട്ട് എന്ത് ഊത്തിയും ബർക്കത്തുണ്ടാ ഉസ്താദ് ആ തങ്ങളെ ബർക്കത്ത് ഈ തങ്ങളെ ബർക്കത്ത് കോയയുടെ ബർക്കത്ത് മൊയിലാര ബർക്കത്ത് അതുള്ള റോഡി എല്ലാ ആസാറും ഔത്തരവും കൊണ്ട് റോഡിയുണ്ട് ഒരു വക്ത് നിസ്കാരം ഉണ്ടായി കള്ളത്തി ഒരു ദിക്കുറുണ്ട ഒരു തസ്ബി ഉണ്ട റസൂലുള്ളാഹിന്റെ ആ റബി ഉള്ള പോലെ ഒരു മൗലൂദ് ഉണ്ട എന്നിട്ട് തൊന്തരല്ല നിങ്ങളെ തങ്ങ വന്ന് കൂത്തിരി കുപ്പി മാട്ട ഇല്ല ഇല്ല എന്തരയില്ല ആ വെച്ച കുപ്പിതിക്ക് ബർക്കത്തായി കിട്ടണമെങ്കിൽ നിന്റെ ഔത്തരൊക്കെ നീ തസ്മി ചൊല്ലണോ ഖുർആൻ ഓതണോ ദിക്കർ ചൊല്ലണോ അമ്പിയാക്കന്മാരെ അനുസ്മരണയാക്കണോ മരിച്ചുപോയ അബ്ബഗു ഫാത്തിഹ ഓതണോ യാസീൻ ഓതണോ നിന്റെ അവ ഖുർആൻ ഓതണ അവണോ നിസ്കാറുള്ള അവണോ മുഹമ്മദ് മുസ്തഫ 40 കോടി അവ 50 കോടി അവ കോട്ടിക്കൊന്നും കുറടിയില്ല സുബ്ഹാനല്ലാഹ് ഇപ്പൊ അതിൻ്റെ ബി പി എൽ പോയിട്ട് എ പി എൽ ആവിടും ഉള്ള കാക്കട്ട് ബി പി പോയിട്ട് എ പി ആക്കണി നീങ്ങാവാ എല്ലാവരും എ പി ആവും ബി പി വലിച്ചേരി വരും എന്തേ രണ്ട് കാറ് കാറ് നിന്നിട്ടെങ്കിൽ എ പി ബി പി ഇല്ല ഉള്ള കാക്കട്ട് ഇനി എന്തെല്ലാം പണ്ടിട്ട് നമുക്ക് പിടിയാവില്ല എന്ത് ഭരണാധികാരിമാരെ മനസ്സല്ല തിരിഞ്ഞു പോയിട്ട് കാരണ നങ്ങ തിരിഞ്ഞ കാരണം കൊണ്ടായി ടിക്കിട് അധികാര മനസ്സ് തീയോ കാരണം അല്ല ചെന്നില്ലേ ഖിയാമത്ത് നാളാവുമ്പോ അധികാരികൾക്കുള്ള മനസ്സ് ഇലൽ ഗളബി വൽ അങ്ങനെ ദേഷ്യത്തുക്കും അർസത്തുക്കും വിരോധത്തുക്കും നാം തിരിക്കടേ അല്ല ചൊന്നത് സർവ അധികാരന്മാരും അധികാരികളുടെ മനസ്സ് നിന്റെ കയ്യിലുള്ളത് അങ്ങനെ ഹൃദയം നിന്റെ കയ്യിലുണ്ട് പക്ഷേ അധികാരികൾക്കുള്ള മനസ്സ് നല്ല നിലക്ക് തിരിക്കണോ നിങ്ങൾ ഇബാദത്തുകാരാവണോ നിങ്ങൾ പടച്ചറപ്പടെ പേടിക്കിടങ്ങാവണോ പടച്ചറപ്പടെ ആരാധന ഉള്ളങ്ങാവണോ അഥവാ നക്ക് വിരോധമായിട്ട് നിങ്ങൾ ചെയ്യാറുണ്ടായെങ്കിൽ അധികാരികൾക്കുള്ള മനസ്സ് നാ തിരിക്കുവേ അങ്ങ എൻ ആർ സി കൊണ്ടുവരുവാറ് അങ്ങ ബി പി എൽ പോയിട്ട് എ പി എൽ ആക്കുവാറ് നിന്റെ സർവനാശത്തുക്കും അങ്ങ് ഒറങ്ങുവാറ് അതുകൊണ്ട് മക്കളെ അധികാരികളെ മനസ്സ് തിരിക്കണോ അല്ലാഹുവിന്റെ റസൂലിലേക്ക് മടങ്ങണോ റസൂലുള്ള കൊണ്ടുവന്ന നടപടിയിലേക്ക് മടങ്ങണോ നങ്ങ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന അല്ലാഹുവിന്റെ റസൂലിലാണ് ഞങ്ങൾക്ക് നടപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി തന്ന എന്തെല്ലാം ഉണ്ടോ അത് നിങ്ങളെ ജീവിതത്തിൽ പകർത്തണോ മുടി വെക്കും മുടി വെക്കും പോലെ വെക്കണോ താടി വെക്കുമ്പോ താടി വെക്കും പോലെ വെക്കണോ മങ്ങിലാവുമ്പോ മങ്ങിലാവും പോലെ മങ്ങിലാവണോ മക്കളാക്കുമ്പോ മക്കളാക്കും പോലെ മക്കാക്കണോ എങ്ങനെയും മക്കാക്കടല്ല എങ്ങനെയും മുടി വെക്കടല്ല എങ്ങനെയും പാൻറ്റ് ഇടറല്ല എങ്ങനെയും ചട്ട ഇടറല്ല എങ്ങനെയും ബുർഖ ഇടറല്ല എങ്ങനെയും ചുരിദാർ ഇടറല്ല ഇസ്ലാമു ചെന്നത് പോലുള്ള ഡ്രസ് ഇസ്ലാമു ചെന്നത് പോലെ മുടി ഇസ്ലാം ചെന്നതുപോലെയുള്ള എല്ലാ സ്വഭാവം ഞങ്ങളിൽ ഉണ്ടായെങ്കിൽ ഞങ്ങൾ ഒന്നും പേടിക്കണ്ട അധികാരികൾക്കുള്ള മനസ്സിനെ നാം തിരിക്കിടേണ്ട ഖാല അല്ലാഹു അസ്സ വജല്ല അധികാര മനസ്സ് തിരിക്കോ വേണ്ടിയിട്ട് മുഖ്യമന്ത്രികളെ അപ്പുറത്തെ മന്ത്രിക്ക് കടലാസ് കൊടുത്തും ഒരു പ്രയോജനമാവല്ലേ എൻ ആർ സി നിരോധിക്കണു എ പി എൽക്ക് ബി പി എൽ ആക്കൊണ്ടുണ്ട് ചെന്നിട്ടല്ല എന്ത് കൊടുത്തും അത് പ്രയോജനാവണ
നങ്ങ അല്ലാഹുവിലേക്ക് മടങ്ങണോ? നങ്ങ അഞ്ച് വക്ത് കലാകാതെ നിസ്കരിക്കണോ? അഞ്ച് വക്ത് കലാവാക്കാതെ നിസ്കരിക്കണോ? കിട്ടു മസല്ലി, എട്ട് മസല്ലി, തോന്നിയ മസല്ലി, കിട്ടിയ മസല്ലി ആക്കിയിട്ട് പ്രയോജനം ഇല്ല. ഉണ്ടാ ബാങ്ക് കേൾക്കുമ്പോ ഞങ്ങ നിസ്കാരത്തില്ല. പള്ളിയുടെ മുട്ട ഉള്ള അമ്മക്കു അയ്യാല സ്വലാ നമാസ് കു ആവോ മേരെ കബി ഫുർസത്ത് നഹിയ ദുക്കാൻ മേ ബഹുത് ആദ്മി ഹേ അങ്ങാട്ടിൽ ചമ്മയാൽ വന്നറാറ് പിന്നെ നിസ്കരിക്കണേ. എപ്പോ മഗ്രിബ് കലാക്കിട്ട് ഇസാക്ക്, എന്നിട്ട് ഇസാക്ക് വന്നിട്ട് ദുഹർ അല്ലാഹു അക്ബർ, അസർ അല്ലാഹു അക്ബർ, മഗ്രിബ് അല്ലാഹു അക്ബർ, ഇശാ അല്ലാഹു അക്ബർ, നാല് വക്ത് ഒട്ടിക്ക് നിസ്കരിച്ചിട്ട് ഓൺപേറ്റ സ്വർഗത്ത് ഫസ്റ്റ് കൊണ്ട് നാനേൻ. ഏ സ്വർഗലമ്പ പാണാജരപ്പർ സ്വർഗമുണ്ട്, അവിടേക്ക് പോകാം. കുമ്പിളടപ്പ പിന്നെ ഒരു സ്വർഗമുണ്ട്, അവിടേക്ക് പോകാം. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒട്ടിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഘാടന ആക്കടങ്ങത്തെ സ്വർഗത്ത് നിക്ക് പോണാ. അല്ലാഹുവിന്റെ റസൂൽ ഉദ്ഘാടന ആക്കടങ്ങത്തെ സ്വർഗത്തു പോണാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ഹൗദുൽ കൗസർ കുടിക്കണാ. അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിലുള്ള ആ തണ്ടങ്ങത്തെ ഹൗദുൽ കൗസർ തന്നെ കുടിക്കണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഉദ്ഘാടന അക്കടങ്ങത്തെ സ്വർഗത്തിൽ പോണോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങ ഉമർ ഖത്താബും കൊണ്ട് സ്വർഗത്തിൽ പോവണോ? ഉമ്മമാരെ ബിബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ, സുമയ്യ റളിയല്ലാഹു അൻഹാ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുള്ള ഉമ്മമാർ കൊണ്ട് സ്വർഗത്തിൽ നിങ്ങൾക്ക് പോവണോ? അള്ളാഹുവിന്റെ റസൂല് ചൊന്നതുപോലെ കേട്ടനുസരിച്ചിട്ട് ചുടിദാർ ഇടുമ്പോ ഔറത്ത് മറിയുടെ ചുടിദാർ ഇട്ടിട്ട് ബുർഖ ധരിക്കുമ്പോ ഇസ്ലാമിലുള്ള ബുർഖ ധരിച്ചിട്ട് നീ കോലിന്റെ കൂക്കൽ കേൾക്കുമ്പോ റഹ്മത്ത് കേട്ട് കാട്ട് മുഹമ്മദ് മുസ്തഫ. കോലി കൂക്കുമ്പോ ഞങ്ങളെ അവസ്ഥ എന്തിരേ? ഇതിലെ അറുത്തിട്ട് നാളെ കറിയാക്കി തിന്നോണി ഇതിലെ ഉറങ്ങൂട്ടിലെ മനുഷ്യരെ അല്ലേ? ഏ മനുഷ്യ, കോലി പോലും തസ്ബീജൊള്ളു, മീന് തസ്ബീജൊള്ളു അല്ലേ? മഹാനായ ദൗദ് നബി അലൈഹിസ്സലാം അവിടത്തേക്ക് കൊടുത്ത കിതാബിന്റെ പേരെന്തരമോനെ? എന്തരേ എന്തുണ്ടോ ക്വസ്റ്റ്യനല്ല. ഇപ്പൊ ഇത് റബിയുൽ അവലാമത്തുക്ക് സുബ്ഹാനല്ലാഹ് ഞങ്ങൾ ഉപ്പദരാജൻ നിങ്ങൾ റബ്ബ ഉസ്താദ്, ദൗദ് നബി കൊടുത്ത കിതാബിന്റെ പേരെന്തരേ ഉസ്താദ്? ഞങ്ങൾ എവിടെമ്മാ തിരക്കില് വിജിലിക്കണേ, ചൊന്നും കൊന്നില്ല, ചൊന്നില്ലേ കൊന്നില്ല, നമുക്ക് ചിലപ്പോൾ ഓർമ്മിക്കല്ലേ. സുബ്ഹാനള്ളാഹ് ഇങ്ങനത്തെ പല ചോദ്യം അതെല്ലാം ഇപ്പൊ മയ്യാക്കൊണ്ട് വാഴുന്നല്ലേ. ബെർദിക കോച്ചാനിട്ടിട്ട് റബ്ബേ ഞങ്ങൾ ഉപ്പതരാക്കുമ്പോൾ ആക്കിയിരുന്നോ നിങ്ങ? നിങ്ങമേക്ക് ജവാബ് കൊടുത്തിട്ടൊന്ന് സമാക്കട നല്ല അള്ളാഹു ഞങ്ങളെ ആലിമീങ്ങൾക്ക് നല്ല എൽമ നൽകട്ട്, ഞങ്ങളെ കേക്കിട ഞങ്ങൾക്കും അള്ളാഹു എൽമ നൽകട്ട്. നിങ്ങൻ്റെ ആമീൻ ചില എൽമ വേണ്ടമ്മാ. അള്ളാഹു നല്ല എൽമ നൽകട്ട്, ഞങ്ങളെ മുത്തല്ലിമിങ്ങളെ ഉഹ്റവ്യ മുത്തല്ലിമിങ്ങളെ അള്ളാഹാക്കി തീർക്കട്ടെ. അങ്ങക്ക് ചോറ് കൊടുക്കണ റായത്തങ്ങക്കും അള്ളാഹു സ്വർഗത്തെ ചോറ് അള്ളാഹു നൽകട്ടെ. നാ ചൊന്ന് വേണ്ടത് കോളിന്റെ ശബ്ദം കേൾക്കുമ്പോ കൂക്കൽ കേൾക്കുമ്പോ അള്ളാന്റെ റസൂല് ചെലുടെ റഹ്മത്തിനെ കേട്ടുക. അത് മലക്കിടെ കണ്ടിട്ടാണ് പുൽപുടരേ. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം സബൂർ ചൊല്ലെ കിതാബ് ഇങ്ങനെ ഓതുമ്പോ മനസ്സിലാക്കണോ, ദാവൂദ് നബി അലൈഹിസ്സലാം അവിടുത്തെ സബൂർ എന്ന കിതാബ് ഇങ്ങനെ ഓതുമ്പോ നാല് കിതാബല്ലേ അള്ളാഹു ഇറക്കിയത് അല്ലേ? അതിൽ അവസാനത്തെ കിതാബ് യാ റസൂലുള്ളാഹ്, പള്ളിയിൽ വെച്ചിട്ട് അള്ളാന്നല്ലാണ്ട് വേറെ വിളിക്കണ്ട. നമുക്ക് ഓൺ നിസ്കരിക്കുമ്പോ അയ്യോ നബിയുണ്ട് ചൊല്ല, നബിനെ വിളിക്ക, ആല് നബിയുടെ കുടുംബത്തെ വിളിക്ക, പിന്നെ പള്ളിയിൽ ആരെയും വിളിക്കോറാ നിസ്കരിക്കുമ്പോ വിളിക്കണ്ടേ അബ്ബാലി മുഹമ്മദ്, നബിയുടെ കുടുംബത്തെ വിളിക്കണു, നബിയുടെ വിളിക്കണു, അയ്യോ നബി ഉണ്ട് ചൊല്ലണു. എന്തൊരു വിഡ്ഡിങ്ങാ
ഇത് കേക്കട ഞങ്ങ ഇൽമില്ലാണ്ട് ഞങ്ങ ഉക്കായിട്ട് അലുന്നാദൻ റളിയല്ലാഹു അൻഹു ഉമർ ഖത് മൂന്നാളും പൈച്ചിട്ട് അതാ പുറത്തു വന്നിട്ട് ഇങ്ങനെ ഫീ ഖദ് സിദ്ദീഖ് മിനൽ ഖുലഫായി സുബ്ഹാനല്ലാഹ് ഖത്താനി അസ്വദാനി മിംബൂകായി അബൂബക്കർ സിദ്ദീഖ് എല്ലാം ബുൽപുട്ടിട്ട് ജണ്ട് കണ്ണിടെ ഭാഗത്ത് തോടായിട് എന്തേ ബുൽപുട്ടിട്ടുള്ള അടയാള അള്ളാഹിനെ പേടിച്ചിട്ട് നങ്ങമാ ഞങ്ങളെ കണ്ണിൽ തന്നെ വണ്ട എങ്ങനെ വണ്ടലപ്പ മനസ്സിൽ ആയിരം നഞ്ചി ഉൽഗത്തിൽ പോര് ഉൽഗത്തിൽ അസൂയ ഉൽഗത്തിൽ അവിടെ കണ്ടെങ്കാവൂല ഓണ്ടെ കണ്ടാവൂല മാപ്പിള്ള കണ്ടെങ്കാവൂല മക്കളെ കണ്ടെങ്കാവൂല പെഞ്ഞായിരെ കണ്ടെങ്കാവൂല മൂമിൻ്റെ കണ്ടെങ്കാവൂല നിസ്കരിക്കണ കൊണ്ട കൊണ്ട കാണില്ല നിസ്കാരത്തെ സഫിൽ കൂടി നിൽക്കണ മുഹമ്മദിലൊട്ട് വെറുപ്പ് അബക്കറൊട്ട് വെറുപ്പ് ഈ നിറഞ്ഞ ചീഞ്ഞ് ഒലിഞ്ഞ ഞങ്ങളെ മനസ്സ് കണ്ണേർ ബർവ ബുൽപ്പ് ബർവ അബാബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചിട്ട് പുൽപുടുന്ന മഹാനാണ് ഉമറുൽ ഫാറൂഖ് തങ്ങളോ ഫീ ഖദ് ഫാറൂഖ് മിനൽ ഖുലഫായി ഖതാനി അസ്വദാനി മിംബൂകായി ഫാറൂഖ് റളിയല്ലാഹു അൻഹുടെ കണ്ണ് അല്ലാഹുവിനെ പേടിച്ചിട്ട് ജണ്ട് തോടായി പുൽപുട്ടിട്ട് സുബ്ഹാനല്ലാഹ് അങ്ങനത്തെ അബാബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളോട് ചൊല്ലി നമുക്ക് പൈക്കറി നബിയെ അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു ഔത്തു പോയാർ മൂന്നാളും പോയിട്ടാകുമ്പോൾ കൊസിയല്ലേ റസൂലുള്ളാഹി വന്നരല്ലേ ഞങ്ങൾ ഔത്തു കൂറത്തങ്ങ് പറയുമ്പോൾ ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞി ഉസ്താദ് പറയുമ്പോൾ ബോക്കൾ ഉസ്താദ് പറയുമ്പോൾ ഞങ്ങളെ പള്ളിയുടെ ഉസ്താദ് പറയുമ്പോൾ എന്തൊരു കൊസി ഉസ്താദ് ബന്ധല്ലേ റബ്ബേ അല്ലേ പെണ്ണിങ്ങ് പിന്നെ അതിരാട്ടി അപ്പുറത്തെ കൊസി ഞങ്ങളെ ഉസ്താദ് ബന്ധറല്ലേ ഉറുക്കൊണ്ട് പാലിൽ ഒരു ചായ ഉസ്താദ് കഫ കെട്ടി മരിച്ചു പോട്ടോ പറയണ്ട അള്ളാഹാക്കട്ടെ കൊസിയിൽ കൊടുക്കണമ്മ നിങ്ങൾ ബേജാറാക്കിയിരുന്ന ഉസ്താദ് ചെല്ലുമ്പോൾ തന്നെ പെണ്ണിങ്ങ വിഷയക്കാട് ഒരു വാർത്ത മുതൽ എണിച്ച് നിന്നിട്ട് എന്ത് നാല് ഉസ്താദിക്ക് ചോറ് പത്ത് താരീഖ് ഉസ്താദ് ചോറ് ഒലിമ്പത് താരീഖ് ചോറ് നല്ല മുത്താലിം കൊണ്ട് ചോറിനൊക്കെ ചൊല്ലുമ്പോൾ ഭാര്യ കൊസി അള്ളാഹു ആ സന്തോഷം ഞങ്ങളെ പെണ്ണിങ് അള്ളാഹു നൽകിട്ട് ആ സന്തോഷിച്ചിട്ട് ചോറ് കൊടുത്ത കാരണം കൊണ്ട് സ്വർഗത്തിൽ ഞങ്ങളെ പെണ്ണിങ്ങളെ ഞങ്ങളെ അള്ളാഹു കടത്തുമാറാകട്ടെ നിങ്ങൾ പെണ്ണിങ്ങളെ നിങ്ങൾ അതാണ്ട് ചൊല്ലത് ബേജാറാക്കിയാ ചെന്നത് നല്ല കടുപ്പത്തിൽ ചായ കൊസിയിൽ ചായ കൊടുക്കണേ നിങ്ങ ഏ മാപ്പിളയും കൂടി ഒരു കൊണ്ട പാലിൽ ചായ കൊടുത്തിട്ട് ഇക്കലെ മാപ്പിള പേടിക്കണ റബ്ബ ഉസ്താദിനോട്ട് ഇന്ത് ഇത്ര പിരിസ കാരണം നിന്റെ മക്കൾക്കു ഇൽമ പഠിപ്പാട്ടേ ഉസ്താദ് നക്ക് നാളെ മയ്യത്തിസ്കരിക്കു പഠിപ്പാട്ടേ ഉസ്താദ് നാളെ നക്ക് യാസീൻ ഓത പഠിപ്പാട്ടേ ഉസ്താദ് ഞങ്ങൾ ഔത്തുക്കു ബർക്കത്ത് ഖുർആൻ ഓത പഠിപ്പാട്ടേ ഉസ്താദ് ദീൻകാരെ പഠിപ്പാട്ടേ ഉസ്താദല്ലേട്ട് ബഹുമാനിച്ചിട്ട് ഉസ്താദന്മാർക്ക് റബ്ബെ ഹദിയ കൊടുക്കണം നോക്കണം പൈസ കൊടുക്കണം നോക്കണം റബ്ബേ അള്ളാഹു അങ്ങനത്തെ വിഭാഗത്തിൽ ഞങ്ങളെ മുക്കക്കാരെ മക്കക്കാരെ അള്ളാഹു ആക്കി തീർക്കട്ടെ ഇനി നിങ്ങൾ പള്ളി കേന്ദ്രം വേണു നിങ്ങളുടെ രാജ്യത്തേക്കൊന്ന് സുമാറാ ഏ ഓരോ വർഷത്തിൽ പറമ്പത്ത് പുതിയ പുതിയ ബിൽഡിങ് കണ്ട് ഇണ്ട് നിങ്ങൾ അഞ്ചുമാണ് സ്കൂൾ സുബ്ഹാനല്ലാ ഉയർച്ചയിൽ ഉയർച്ചയിലേക്കുള്ള ആക്കി തീർക്കട്ടെ പ്രസിഡന്റോട്ട് കേട്ട കടമിത്ത് ഉണ്ടാ ഒരു 300,000 ഉണ്ട് ഉസ്താദ് അത് ഒരു പ്രശ്നമല്ല ഈ മജ്ലിസിലുള്ള കൊടുക്കുവാറിയെന്ന് അല്ല വർക്കത്താക്കട്ടെ 300,000 എന്ത് കണക്ക് നിങ്ങൾക്ക് മുക്കത്തെങ്ങൾക്ക് അല്ലേ കൊടുക്കല്ലോ അപ്പ കൈവരത്തോറു ആര് നിങ്ങൾ മുത്താലിങ്ങ് വയറ്റിലോട്ട് കൊടുക്കല്ല അള്ളാഹു കൈവരത്തോ തോഫീഖ് ചെയ്യട്ടെ 300,000 ഒരു പ്രശ്നമേ ഞങ്ങൾക്ക് ഞങ്ങളെ അഞ്ചുമാൻ സ്കൂളു ഞങ്ങളെ മദ്രസ ഞങ്ങളെ പള്ളി കടത്തില് ഏ ഇക്കൊക്കെ തീരാ ചൊല്ലെ മനസ്സ് നിങ്ങൾക്കുണ്ടാ നിങ്ങളെ കട അള്ളാഹു തീർത്തു തരും അള്ളാഹു തീർത്തു തരട്ടെ അള്ളാന്റെ കട നിങ്ങൾ കൊടുക്കുമ്പോ നിങ്ങളെ കട അള്ളാഹു തീർക്കടാ ഞങ്ങ പള്ളിയുടെ കട ബാക്കി വെച്ചിട്ട് ഞങ്ങ സന്തോഷം എറിഞ്ഞെങ്കിൽ സന്തോഷം ഉൾക്കൊണ്ടെങ്കിൽ ആ സന്തോഷാവില്ല അതുകൊണ്ട് എന്ത് വേണോ വാള് തീരേക്ക് മുന്നോ 300,000 പൈക്കണം നിങ്ങ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഉമ്മമാരെ കാത് ഊരിട്ട് കൊടുക്കണോ മാപ്പിള്ളിട്ട് കേട്ടോളൂ മാത്രം ആ കേട്ടാണ്ട് ആവേശത്തിൽ തന്നിറണ്ട പിന്നെ നക്ക് ഫോണാക്കിട്ടങ്ങ പറയുവാറ് നിങ്ങൾ എന്തേ ആസ്വറ നിങ്ങൾ വാൽ ചൊല്ലോ വിളിച്ചില്ലല്ലേ ഖിയാമത്തിനുള്ള അത് ചെന്നി മയ്യാവല്ല അന്ത നിങ്ങ കേക്കുവാറ് അള്ളാഹു കാക്കട്ടെ ഉമ്മമാരെ ബംഗാറ് ആറുണ്ടെങ്കിൽ ഇതാ ഇപ്പൊ ടെസ്റ്റ് പണ്ട് ബംഗാറ് ആറ് വെച്ചിട്ടുണ്ടാവത്തുള്ളൂ വേഗം അഞ്ചുമാൻ സ്കൂൾ കൊടുക്കറു ഇനി ഓരോരുത്തർ ഇത്ര ബംഗാറ് വേണു ബംഗാറ് ഏരിപ്പോയെങ്കിൽ സുബ്ഹാനല്ലാഹ് ടാക്സി കെട്ടേണ്ടി വരും അള്ളാഹു കാക്കട്ട് ഇൻഷാ അല്ലാഹ്
ഇണ്ടേ നങ്ങ തുടങ്ങണു ആ കടവീടക്കു വേണ്ടിട്ട് റബീഉൽ അവ്വൽ അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിനം ഉൾക്കൊള്ളുടങ്ങത്തെ ഈ ഒരു തിങ്കൾ ലൈലത്തുൽ ഖദ്റ ജാവുകു കിട്ടങ്ങത്തെ മഹത്വങ്ങൾ ഓരോരു ജാവു കൊണ്ട് ലൈലത്തുൽ ഖദ്റ ജാവുടെ പ്രതിഫലം റബീഉൽ അവ്വലുണ്ട് സദഖ കൊടുത്തെങ്കിൽ ആയിരക്കണക്കുള്ള പ്രതിഫലം കിട്ടട ഈ ജാവുലു സ്കൂളുടെ കടം വീടകു ഞങ്ങൾ റെഡിയാവണു ഞങ്ങളെ സ്കൂൾ അത് ഞങ്ങളെ പള്ളിയിലെ ജമാഅത്ത് നടത്തുന്ന സ്കൂളു ഒരുപാട് സംഘടന ഉണ്ട് എൻ ആർ ഐ ഉണ്ട് ഗൾഫിൽ ഒരുപാട് സംഘടന ഉണ്ട് അല്ലാഹു അങ്ങക്ക് നല്ല ഖൈറും ബർക്കത്തും ഏറെ കൊടുക്കട്ടെ അതുപോലെ എൻ ആർ ഐ ഉണ്ട് ഒരുപാട് എസ്എസ്എഫ് സംഘടന ഉണ്ട് എസ് ഒ എസ് ഉണ്ട് അതുപോലെ സുസ്റത്തുൽ ഇലാം എന്ന സംഘടനയുണ്ട് അങ്ങനെ പല സംഘടന ഇറായത്തിലുണ്ട് എല്ലാ സംഘടനയും അല്ലാഹു യോജിപ്പിക്കട്ടെ അതുകൊണ്ട് ഈ സംഘടനക്കാരൽ ഒരുമിച്ച് കൂടിയിട്ട് റബീഉൽ അവ്വലിന്റെ പന്തിൻ്റെ ജാവാമ്പത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹുവതിലേക്ക് മുന്തലോ യാ നബീ സലാം അലൈക യാ റസൂൽ സലാം അലൈക യാ ഹബീബ് സലാം അലൈക സ്വലാവത്തുല്ലാഹ അലൈക ചൊല്ലറു യാ നബീ സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലാവത്തുല്ലാഹ അലൈക്കും ഈ ഒരു സ്വലാത്തിന് മജ്ലിസിൽ നിങ്ങൾ കടം വീടക നല്ല ഉദ്ദേശിച്ചിട്ട് നല്ല സംഖ്യ നിങ്ങളെ ബായിൽ പറഞ്ഞു ഉമ്മമാരെ നിങ്ങളെ കയ്യിലുള്ള മോതിരമാ നിങ്ങളെ കയ്യിലുള്ള ബംഗാറ് ഏറമാ അല്ലെങ്കിൽ നിങ്ങളെ മക്ക ഗൾഫിലുള്ളാറാ ഫോണാക്കിയിട്ട് റബീഉല്ലവ്വലെ മജ്ലിസ് തുടങ്ങടേക്ക് മുന്നോളൂ ഈ ഒരു അഞ്ചുമാൾ സ്കൂളിലെ 300,000 കടം നിങ്ങൾ തീർക്കണു അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇതൊക്കെ സഹായിച്ചങ്ങ സഹകരിച്ചങ്ങ ഇതൊക്കെ പ്രവർത്തിച്ചങ്ങ അഹോരാത്രി അധ്വാനിച്ച ഉസ്താദന്മാർ അടക്കമുള്ള എല്ലാവർക്കും അതിന് പ്രതിഫലം അല്ലാഹു നൽകട്ടെ ഞങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇഷ്ടപ്പെടുന്നെങ്കിൽ ദീനക ഞങ്ങൾ പ്രവർത്തിച്ച് പോയെങ്കിൽ ഞങ്ങൾക്കുള്ള പ്രതിഫലം അന്ത മസ്സക സുന്നതീന്ദ ഫസാദി ഉമ്മത്തി ഫലൗ അജ്റു മിഅത്തി ഷഹീദ് മുഹമ്മദുർ റസൂലുള്ളാഹ് ദീന്റെ ഒരു സുന്നത്ത് ഒരാളി എടുത്തെങ്കിൽ ഒരു സുന്നത്ത് മാത്രം എടുത്തെങ്കിൽ 100 ഷുഹദാക്കളെ പ്രതിഫലമുണ്ടെന്ന് ചൊന്നങ്ങത്തെ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ അവിടത്തെ ഒരു സുന്നത്തെങ്കിലും എടുക്കുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ മക്കളെ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് മാത്രം മയ്യാവല മജ്ലിസ് മാത്രം മയ്യാവല റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതിങ് മയ്യാവല റസൂലുള്ളാഹ ചൊന്നങ്ങനത്തെ ഇഷ്ടപ്പെട്ടങ്ങനത്തെ അഞ്ചു വക്ത് നിസ്കാരം കലാക്കണ്ട മക്കളെ الطيب والنساء وقرة عيني في الصلاة محمد رسول الله നിങ്ങളെ ഹബീബാണ് ചെന്നത് 3 കാര്യം വലിയ ഇഷ്ടമാണ് നക്ക് മക്കളെ ഒന്നാമത്തെ ഇഷ്ടം നിങ്ങളെ മനസ്സ് ശുദ്ധിയാക്കിയിട്ട് നിങ്ങളെ മനസ്സ് ചീഞ്ഞൊലിഞ്ഞതരെല്ലാം ശുദ്ധിയാക്കിയിട്ട് കിബിർ ഹസദ് ഫസാദിനെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങളെ മനസ്സ് ശുദ്ധിയാക്കിയിട്ട് നിങ്ങൾ സെൻറ്റിടറു മക്കളെ നക്ക് ഇഷ്ടാട്ട് മുഹമ്മദ് മുസ്തഫ ഉമ്മമാരെ അത്തറിടുമ്പോൾ സെൻറ്റിടുമ്പോൾ സ്പ്രേ അടിക്കുമ്പോൾ ഒട്ടാശ അടിക്കണല്ല ചീഞ്ഞ മനസ്സ് വെച്ചിട്ട് നിങ്ങൾ സ്പ്രേ അടിച്ചിട്ട് പ്രയോജനം ഇല്ല എന്ത് അപ്പുറത്തെ ഐസമ്മയുടെ മോത്തുക്ക് തുപ്പിട്ട് പാത്തിമ്മയുടെ ചീത്ത പറഞ്ഞിട്ട് കുറ്റം ചെന്നിട്ട് ഐസമ്മയുടെ കുറ്റം ചെന്നിട്ട് ബുർക്കത്ത് സ്പ്രേ അടിച്ചിട്ട് മാർഗത്തെ നടന്നെങ്കിൽ മോള് ആ പെണ്ണിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ ചെന്നത് വൈഹിയ സാനിയ അവൾ വ്യഭിചാരിയിട്ട് മുഹമ്മദ് മുസ്തഫ അല്ലാഹു കാക്കട്ടെ ബുർക്കത്തും തുണിക്കും സ്പ്രേ അടിച്ചിട്ട് മനുഷ്യന്മാർക്ക് മണാടിപ്പാട്ടി നടക്കില്ല പെണ്ണിങ്ങ അങ്ങ് അങ്ങ് വ്യഭിചാരിയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി
ഇതാ അത്തറത്തുമ്പ ഒരു പെണ്ണ് അത്തറിട്ടെങ്കിൽ എന്നിട്ട് അവൾ പുറത്തു പോയെങ്കിൽ അവളെ പറ്റി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് വഹിയ സാനിയാണ് അള്ളാഹു കാക്കുമാരാകട്ടെ വേണ്ട പെൺമക്കളെ അത്തരിടുമ്പോ സെന്റിടുമ്പോ നിന്റെ മനസ്സു നല്ല സെന്റാവണോ ജമാലുൽ വജ്ഹി മഖബൂഹിൻ നുഫൂസി ഖഖിന്ദീലിന്നലാ ഖബ്രിൽ മജൂസി മുഖം ചന്തായിട്ട് കാര്യമല്ല ഉൽഗ ചന്താവണോ മുഖം ചന്താവാണ്ട് നിന്റെ മഹദാ ഉൽഗ ചന്താവാണ്ട് മുഖം ചന്താക്കി നടക്കില്ലേ നിന്റെ ഉദാഹരണ തീ ആരാധന ആക്കിറവന്റെ കബർ പോലെയാ അവന്റെ കബറിൽ ലൈറ്റ് കത്തുവാട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങളെ മനസ്സിൽ നല്ല ശുദ്ധിയാക്കിയിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് റബ്ബുക്ക് സുജൂദ് ചെയ്തിട്ട് നല്ല സെന്റും അത്തരിട്ട് നടന്നോ റബ്ബിന് ഇഷ്ടമാണ് അള്ളാന്റെ റസൂലുക്ക് ഇഷ്ടമാണ് രണ്ടാമത്തെ കാര്യം അള്ളാന്റെ റസൂൽ ചെന്നത ഭാര്യമാരെ പിരിച്ചമ്പക്കൊണോട്ട് മുഹമ്മദ് മുസ്തഫ പെഞ്ഞായിമാരൊട്ട് ഇഷ്ടം വേണോ പിരിസം വേണോ മുഹബത്ത് വേണോ അങ്ങനെ ദൂറാക്കണ്ട അടിക്കണ്ട അങ്ങനെ പറയണ്ട അങ്ങ് നിക്ക് തുണി കൽകി തള്ളാറ് ചോറാക്കി തണ്ടാറ് അങ്ങ് എന്തെങ്കിലും ചെറിയ തപ്പാക്കി നിങ്ങൾ അതിനെ പിടിച്ചിട്ട് ചോറാക്കണ്ട അടിക്കണ്ട പറയണ്ട നിന്റെ പെഞ്ഞായിരെ നീ ഇഷ്ടപ്പെട്ട് നടന്നു നിന്റെ പെഞ്ഞായിരെ മുഹബത്ത് വെച്ചോ നീ അതാ നിക്ക് നല്ലൊരു ഗ്ലാസ് ചായ തരുമ്പോ എന്തൊരു ചായ ഇത് ചായ എന്ന് ജോറാക്കണ്ട മോളെ എന്തൊരു ചായ വാവാ ചിലപ്പോ ഉപ്പിട്ടിക്കല ചിലപ്പോ പഞ്ചാരനെ തപ്പിട്ട് ഉപ്പിട്ടിട്ടിക്കുവാള് എന്തടി ഉപ്പിട്ടേ ജോറാക്കണ്ട അവൾക്ക് ഗൊന്താവത്തത് പോലെ ബഹുമാനിച്ചിട്ട് നല്ല ചായ മോളെ നല്ല ചായ മോളെ ആണ്ട് ചെല്ലുമ്പോ പിത്യാണ്ട് സുഖാണല്ലോ ജാഗ്രത ആക്കിട്ട് അതിനേക്കാളും നല്ല ചായ തറുവാള് ഇല്ലെങ്കി വിശ തറുവാള് അള്ളാഹാക്കട്ട് ആ പറഞ്ഞെങ്കിൽ ഇത് ഞങ്ങളെ സ്വഭാവം തരേ പോയിട്ട് ചോറ് തര ഗ്ലാസ് തർബത്ത് തരുമ്പോ നല്ല ചോറാക്കി തരുമ്പോ ആക്ഷേപിക്കണ്ട മായാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ ഖത്ത് ഒരു ഭക്ഷണത്തെയും അല്ലാണ്ട് റസൂൽ കുറ്റം ചെന്നിട്ടില്ല മണത്ത് നോക്കിയിട്ടില്ല ആ സ്വഭാവം നങ്ങൊക്കോ തീറാ നാ ചൊന്ന് വേണ്ടതല്ലാണ്ട് റസൂൽ ചെന്ന മൂന്ന് കാര്യ ഒന്ന് നല്ല മനസ്സ് ക്ലീൻ ആക്കിണ്ട് സെൻറ്റിട് മോനെ രണ്ടാമത്തത് പെഞ്ഞായിമാരെ ഇഷ്ടപ്പെടും മോനെ മൂന്നാമത്തെ കാര്യം ചെന്നത് എന്തിനേണ്ടി പിടിയുണ്ട മക്കളെ നാളെ നിങ്ങളെ സ്വർഗത്ത് വാഹണം കിടങ്ങത്തെ നാളെ പോകുമ്പോ നിങ്ങക്ക് സ്വർഗത്തിൽ വാഹനം വേണ്ടേ കൂടെ നിങ്ങൾ ഏത് അങ്ങ് ഇണവത്തിൽ പോണ്ട i20 പോണ്ട i220 പോണ്ട സുബ്ഹാനല്ലാഹ് ഏതെല്ലാം കാറുണ്ട് സർവ കാറിലും പത്തിട്ട് പോണ്ട AC ഇട്ട് പോണ്ട സന്തോഷത്ത് പോണ്ട നാളെ മരിച്ചിട്ട് പോകുമ്പോള്ള കബറ് ആ കബറിൽ നിങ്ങക്ക് സന്തോഷം വേണോ കബറ് എണിക്കുമ്പോ നിങ്ങൾക്കൊരു വാഹനം വേണോ മയ്യത്ത് കൊണമ്പോ ഒരു വാഹന പണ്ട് അതൊക്കെ ഡ്രൈവർ ഇല്ല ഇഞ്ചിൻ ഇല്ല പെട്രോൾ ഇല്ല رقوب الناس أنصاء النقوبة على خيل اللطيقات النخاب نالكال കൊണ്ട് വന്നിട്ട് നിന്റെ ഔത്തുല് വന്നു പോയി എണവത്തിൽ പോയ നീന് i20 പോയ നീന് സുബ്ഹാനല്ലാഹ് w പോയ നീന് കോട്ടിയുടെ കാറിൽ പോയ നീന് പള്ളിയുടെ കട്ടിൽ വന്നു പോയി ആ പള്ളിയുടെ കട്ടിൽ നിന്റെ കിടപ്പാട്ടിട്ട് ചങ്ങായി മാറും ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തസ്ബീഹ് ചൊന്നിട്ട് പള്ളിക്ക് തുവാട്ടിട്ട് പള്ളിയിൽ നിസ്കരിച്ചിട്ട് പിന്നെ നിന്റെ കബറിലടക്കിയതിൽ പിന്നെ നിന്റെ ചങ്ങായിമാർ പിരിഞ്ഞു പോയാറ് പെഞ്ഞായും പിരിഞ്ഞു പോയിത്ത് മാപ്പിളയും പിരിഞ്ഞു പോയിത്ത് മക്കളും പിരിഞ്ഞു പോയിത്ത് ചങ്ങായിമാരും പിരിഞ്ഞു പോയിത്ത് പിന്നെ നീ ഒരുത്തനല്ലേ കബറില്
ആ ഖബറിൽ നിനക്ക് പ്രകാശം വേണം, ആ ഖബറിൽ നിനക്ക് സലാമത്ത് വേണം, ആ ഖബറിൽ നല്ല പെഞ്ഞായി വേണം, ആ ഖബറിൽ ചങ്ങായി വേണം മോനെ. അല്ലാഹുവിന്റെ റസൂൽ ചൊന്തു അഞ്ച് വഖത്ത്, അല്ലാഹുവിന്റെ റസൂൽ ചൊന്തു ജുഇലത്ത് ഐനി, അരത്തെ മുറുകെ പിടിക്കണോ സഖറാത്തിലെ വേദനയിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമനെ സംബന്ധിച്ച് ചൊന്നതല്ല, കുടുംബത്തെ വിഷയം ചർച്ച ചെയ്യുന്നതല്ല. നിസ്കാരം നിസ്കാരാണ്ട് തന്റെ നാവില് അലി റളിയല്ലാഹു അൻഹു കാതിൽ വെച്ച് കേട്ടത് നിസ്കാരത്തെ പറ്റിയ നിസ്കാരമാണ് മക്കളെ. ഉമ്മമാരെ കഞ്ചു വക്ത് നിസ്കാരം കളാകാതെ നിസ്കരിച്ചോളണോ? സുബി കളാക്കണ്ട, ഇഷ കളാക്കണ്ട, മഗ്രിബ് കളാക്കണ്ട. നിസ്കാരത്തെ ബഹുമാനം നാൻ പലപ്പോഴും ചൊന്നതുണ്ട്. ബർക്കത്ത് വേണോ ളുഹർ നിസ്കരിക്കണം, ആഫിയത്ത് വേണോ അസർ നിസ്കരിക്കണം, ഖബ്ർ റക്ഷ വേണോ മഗ്രിബ് നിസ്കരിക്കണം, സ്വർഗത്തിൽ പോവണ മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന, രണ്ട് നിസ്കാരം സ്വർഗത്തിൽ കടത്തിരുണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അത് ഇഷാവും സുബഹിയായിട്ട് ഇക്കിടുന്ന എന്റെ മുഅ്മിനുകളെ, അതുകൊണ്ട് എന്റെ മുസ്ലിമീങ്ങളെ, ഇന്ത്യ ലോകത്തിൽ നടക്കുള്ള പല അടയാളങ്ങളും ഖിയാമത്ത് നാളിലെ അടയാളമായിട്ട് ഇക്കിട്. ഒരുപാട് അടയാളങ്ങൾ കടന്നു വന്നുകൊണ്ടുണ്ട് മുഅ്മിനീങ്ങളെ. പണ്ടത്തെ പോലെ ഭൂമിയല്ല, ഭൂമി തബ്ദീലായിട്ടുണ്ട്. ഇപ്പോ ഭൂമിയുടെ മണ്ണ് ബദലായിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. ഉരുൾപൊട്ടൽ ഒരു ഭാഗത്ത്, സുനാമി മറ്റൊരു ഭാഗത്ത്, സൽസല മറ്റൊരു ഭാഗത്ത്, ഭൂകമ്പം മറ്റൊരു ഭാഗത്ത്, മലയില്ലാത്ത സമയത്ത് മല പറകു തുടങ്ങിത്ത്, മല നിക്കില്ല നിക്കില്ല, മലകാലത്തിൽ നിന്നും മല നിക്കില്ല, അത് ഖിയാമത്തെ നാൾ അടയാളായിട്ട് കിടും മുഅ്മിനീങ്ങളെ. അതുപോലെ മനുഷ്യർ തമ്മാത്തമ്മിൽ അടിച്ച് പിടിച്ച് സുബ്ഹാനല്ലാഹ്, അധികാരികൾ പോലും നമുക്ക് എതിരായിട്ട് നടക്കുന്നു, ഖിയാമത്തെ നാളിലെ അടയാളങ്ങളാണ്. അതുകൊണ്ട് എന്ത് വേണോ ഈ ഒരു സന്ദർഭത്തിൽ തൗബാ ചെയ്ഞ്ഞ് മടങ്ങിട്ട് റബ്ബിനോട്ട് ഞങ്ങൾ അടുക്കണോ, റബ്ബിനോട് ഞങ്ങൾ അടുക്കണോ, അതാണ് പ്രതിഭടന. ഞങ്ങൾ റബ്ബിനോട് പ്രതിഭടനാക്കണം, എന്തിര പ്രതിഭടന? ഞങ്ങളെ ജീവിതത്തിൽ ആക്കി തപ്പുടെ പടച്ചൊരോട്ട് മാപ്പ് കേൾക്കണോ? ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ നാവിൽ വന്ന ദോഷം, കണ്ണിൽ വന്ന ദോഷം, കയ്യിൽ വന്ന ദോഷം, ശരീരത്തിൽ ആക്കിയ സർവദോഷങ്ങളും തൗബാ ചെയ്ഞ്ഞിട്ട് യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ, നിഷ്കളങ്കമായ തൗബാ ചെയ്ത് മടങ്ങിട്ട് റബ്ബുടെ മുട്ട അടുക്കറൂ നിന്റെ മുഅ്മിനീങ്ങളെ. ഉമ്മമാരെ നിങ്ങളെ ദുസുല്ലങ്ങ ഔത്തുൽ ജച്ചങ്ങും ബൊംബായിൽ ജച്ചങ്ങും ഗൾഫിൽ ജച്ചങ്ങും നിങ്ങളെ പാലക്കാട് കണ്ടില്ലേ? എണ്ണാറയിച്ചുകളുടെ ഈ ഒരു സംഘടന ഗൾഫിൽ നല്ലവണ്ണം പ്രവർത്തിച്ചോണ്ടുണ്ട്, നിങ്ങളെ പള്ളിക്ക് വേണ്ടി ശ്രമിച്ചോണ്ടുണ്ടോ? എന്ത് വേണോ അതെല്ലാം കടത്തിക്കൊണ്ടുള്ള ആൾക്കാരണോ കൽബുഹും അല്ലക്കും വിൽ മസാജിദ്, ഈ പള്ളിയോടുള്ള ബന്ധം അങ്ങനെ ബക്കടെ പാലക്കാട് അല്ലാഹുവിന്റെ റസൂല് ഹബീബ് റൊട്ടി ഇഷ്കി വെച്ചിട്ട് ഒരു നൂറ് വട്ട സുബഹി നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലെ വിളിക്കട, എങ്ങനെ യാ സയ്യിദി യാ റസൂലല്ലാഹ് ചൊല്ലു വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹിലതി അദരിഖനി യാ ഹബീബല്ലാഹ്. മദീനയിൽ മറപ്പെട്ട് കിടക്കണങ്ങത്ത പച്ചാ കുബത്തിര കീഴിൽ കിടക്കണങ്ങത്തെ ഞങ്ങളെ ഹബീബായ ഈ ലോകത്തെ പടക്ക കുക്കരണക്കാരനായ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കട, എങ്ങനെ വിളിക്കണോ? ഉദുവോടുകൂടെ നല്ല ശുദ്ധിയായ മനസ്സോടുകൂടെ, നാവ് നല്ല ക്ലീനുള്ള നാവണോ? മനസ്സിൽ കിവിർ വെച്ചിട്ടല്ല, നഞ്ചി വെച്ചിട്ടല്ല, അസൂയ വെച്ചിട്ടല്ല, ഫസാദാക്കിയിട്ടല്ല, മാപ്പിളിലൊട്ട് കർത്ത വെച്ചിട്ടല്ല, അപ്പടൊട്ട് കർത്ത വെച്ചിട്ടല്ല, മക്കളൊട്ട് കർത്ത വെച്ചിട്ടല്ല, ഉസ്താദിനൊട്ട് കർത്ത വെച്ചിട്ടല്ല, പള്ളിയിലൊട്ട് കർത്ത വെച്ചിട്ടല്ല, ഹക്കടവാട് എല്ലാം ഞെഞ്ഞ വെച്ചിട്ടല്ല, നല്ല ക്ലീനായ മനസ്സിൽ ചൊല്ലണോ, അങ്ങനെ ചൊല്ലണോ?
അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് നിന്റെ കൈയൊന്ന് പിടിക്കൊറു നബിയേ നിന്റെ കൈയൊന്ന് പിടിക്കൊറു നബിയേ നിന്റെ എല്ലാവെല്ലാം ഫൈലായിട്ടുണ്ട് നബിയേ നിന്റെ മോൾക്കൊരു പുതിയ ഹപ്പിളെ കിട്ടാണ്ട് നാണ് ബേജാറുള്ള നബിയേ നിന്റെ കടം വിടാണ്ട് നാൾ ഒരു വിഷമത്തിലുള്ള നബിയേ ദോഷങ്ങളെല്ലാം മുങ്ങിട്ട് നാണിതാ ദോഷത്തിൽ മുങ്ങിര നബിയേ നിന്റെതാ ആയിറ ബ്ലോക്ക് ഉണ്ട് നിന്റെ തടിയിൽ അല്ലാഹ അതുപോലെ നിന്റെ തടിയിൽ എന്തെല്ലാം എന്തെല്ലാം ഉണ്ടോ എല്ലാം മനസ്സിൽ കരുതിയിട്ട് ചൊല്ലണു യാ റസൂലല്ലാഹ് ഖുദ് ബി ഐദീനാ ഉമ്മമാരെ ഈ ദിക്ർ പലപ്പോഴും താജുൽ ഉലമ വസിയത്ത് ചെയ്തതും താജു ശരിയ അലിക്കുഞ്ഞി ഉസ്താദ് പലപ്പോഴും വസിയത്ത് ചെയ്യലുണ്ട് വെള്ളിയാസരൻ്റെ ഒരു 100 വട്ടം സുബീൻസ്കരിച്ച് ചൊല്ലണം അവിടെ കടം വീടി പോവും കാലി കടം വീടൊക്കെ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടല്ല ആഹിറവും ദുനിയാവും സലാമത്താവുന്ന കൂട്ടത്തിൽ കടം വീടണു അല്ലാഹ് മോൾക്കൊരു പുതിയാപ്പിള വേണു അല്ലാഹ് ഞങ്ങമ്മ ഞങ്ങനെ ഏയ് ഇവിടെ ചിന്തിക്കണം നിങ്ങ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ എന്തെങ്കിലും വിഷമം വരുമ്പോ ചെയ്ത ഓടിയ എവിടേക്ക് ഞങ്ങളെ എന്നപ്പാ പോയിട്ട് എന്തില്ല ഓക്ക ഒരു 41 യാസീനോ ബദ്രിങ്ങളെ പേരിൽ ഒരു പറ 41 യാസീന് കീസ് കേട്ടോണ്ട് വന്ന ഔത്ത് വന്നിട്ട് ആലോചന എന്താ കൃപാവ ഇത് ആരോർത്ത് വന്നെന്ന് എവിടെ പോയിന്നാളാ ഞാൻ ഇന്നലെ ആ തങ്ങൾ മുട്ട പോയിരുന്നു ഒരു 41 യാസീൻ തന്നത് അത് കീസിലിട്ടൊന്നുമില്ലേ എന്തിനാ അക്കടെ ആലോചന ദീനോ സറാക്കളാ ഞാൻ മുങ്ങാണ്ട് പോയിട്ട് വന്നേ ഭാര്യ വിഷയാൽ എന്ത് മുണ്ടാ സേർത്തേക്ക് മതിന വെച്ചങ്ങ് മക്ക ഒക്ക വലിയ കറാമത്തല്ലേ അവിടെ ഓടിയ അങ്ങനെ ഓടി 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 ഓടിട്ട് സുബ്ഹാനല്ലാഹ് ഒരു യാസീനും ഞങ്ങൾക്ക് ഓതിട്ടില്ല കൊടുത്ത ഇജാദത്ത് ഒന്നും പൂർത്തിയാക്കിയിട്ടില്ല എന്നിട്ട് സുബ്ഹാനത ലാസ്റ്റ് കാറത്തെ മന്ത്യെന്ന എവിടെയെല്ലാം പോയിട്ട് പ്രയോജനം ഇല്ലല്ല ഇപ്പത്തെ തങ്ങന്മാരെ നമ്പണ്ട ഉസ്താദന്മാരെ നമ്പിരുന്ന ഇതാ മൈക്കാലത്ത് ഒരു ജ്യോതിഷ വന്നറ അവൻ ചൊന്നെങ്കിൽ ചൊന്നേ പോലെ ആക്കിങ് ആച്ച പോലെ 41 നാൾ ഓമം വെച്ചെങ്കിൽ കോമണം കെട്ടേണ്ട ഗതി കേട് ഒന്നാക്കട്ടെ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ അവസാനം കാഫിറായിട്ട് ഈമാനില്ലാതെ ചത്തു പോണ്ടെങ്കത്തെ സ്വറ അമുസ്ലിമീങ്ങളെ എടുത്തു പോയിട്ട് അവിടത്തെ ഉർക്കോ അവിടത്തെ നേർച്ചം കൊണ്ടുവന്നിട്ട് മക്കൾക്ക് തിന്നുവാട്ടങ്ങത്തെ സ്വഭാവ ഞങ്ങളെ മുസ്ലിം ലോകത്ത് എപ്പോ ഉണ്ടാ ഞങ്ങ സലാമത്തില്ല ഞങ്ങൾക്ക് ബേജാറ് പറമ്പോ ഞങ്ങൾക്ക് വിഷമം പറമ്പോ നല്ലൊരു പക്ക ഉണ്ടോട്ട് മനസ്സിലാക്കണം നിങ്ങ ഏത് പക്കത് കണ്ട് പിടിയുണ്ട ഭൂമി ലോകത്ത് ഏറ്റവും ഖൈറായ സ്ഥലമുണ്ടെങ്കിൽ അത് പള്ളിയാണെന്ന് മുഹമ്മദ് മുസ്തഫ ഭൂമിയിൽ വെച്ചിട്ട് നല്ലൊരു പക്ക അത് പള്ളി പള്ളി ഞങ്ങളെ കോർട്ട് ഞങ്ങളെ ജഡ്ജിമെന്റ പക്ക സുബഹി നിസ്കരിച്ചിട്ട് മഗ്രിബ് നിസ്കരിച്ചിട്ട് ഇശാ നിസ്കരിച്ചിട്ട് നീ ദുആറന്നെങ്കിൽ ഇഖ്ലാസോടുകൂടെ ആത്മീയമായിട്ടുള്ള നല്ല ബന്ധത്തോടുകൂടെ ആത്മാർത്ഥമായിട്ട് ഉസ്താദ് ദുആറക്കട റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്തിര ദുആ ഇത് മയ്യാവലെ മക്ക സലാമത്താവൂ പെഞ്ഞായി സലാമത്താവൂ മാപ്പിള സലാമത്താവൂ വേറെ ദുആ വേണല വേറെ ഉർക്കു വേണ വേറെ നൂല് വേണ കെട്ടണ്ടാട്ടല്ല ഉർക്കും കെട്ടിയോളൂ ബൊങ്കം കെട്ടിയോളൂ അതൊക്കൊന്നും കൊറടിയാക്കണ്ട തന്നെയും കുടിക്കോറു ദം ദം തന്നെ ഏറെ കുടിക്കോറു ആചാര കൊടുന്നിടാൻ കൊടുക്കോറു അള്ളാഹു ബർക്കത്താക്കട്ടെ അള്ളാഹു മക്ബൂലായ ഹജ്ജ് അള്ളാഹുവാക്കി തീർക്കട്ടെ നമ്മൾ റസാഖാജി പ്രസിഡന്റ് അതുപോലെ ചമ്മേൽ അജി പോയങ്ങ ഉംറത്ത് പോയോണ്ടുള്ള അള്ളാഹു ബർക്കത്താക്കട്ടെ എവിടെ പോയിടപ്പാ ഞാൻ ഉംറത്ത് പോയിട്ട് വന്നേ ഉസ്താദ് ഓക്ക ഉംറത്ത് പോയിട്ട് എന്തിനല്ല എന്തും ഇല്ല ഉസ്താദ് എവിടെ എന്തിന് ചോറ് സാമോ ഉണ്ടാ അമീറമാർ സാമോ ഉള്ളാറാ
പട്ടാസി കുറ്റ വീട്ടിൽ തങ്ങളെ ഫിത്തനാക്കിയല്ല വേണ ഉംറ സമാവ നീ പോയിട്ട് ചോറുണ്ണവ് കറിയുണ്ണകല്ല നീ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ സിയാറത്താക്കിയെങ്കിൽ അല്ലാന്റെ റസൂൽ ചെത്തു മൻസാറണി കന്നമറാണി നന്റെ സിയാറത്താക്കിയവണ് നന്റെ കണ്ട പോലെയായിട്ട് മുഹമ്മദ് മുസ്തഫ നീ ചോറ് ചാറ് നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ നീ പോയിട്ട് ഇവിടെ എത്തിരേ എന്ത് ബുദ്ധിമുട്ട് സഹിക്കും നീ റെഡിയാവണു എല്ലാം സബൂറ് ചെയ്യണു സബൂറ് ചൊല്ലത് ഖിത്അത്തു മിനൽ ഈമാൻ ഈമാന്റെ ഒരു ഭാഗ സഫറ് ചൊല്ലത് ഖിത്അത്തു മിനൽ അദാബ് അദാബിന്റെ ഒരു ഭാഗമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സഫർ പോകുമ്പോ ഉംറത്തുകാവട്ടെ ഹജ്ജി പോകുമ്പോ സബൂറിനൊക്കെ എട്ട് വലിയത് വേണം തലയിൽ സബൂറില്ലാത്ത ഹജ്ജിക്കും പോകണ്ട ഉംറത്തുക്കും പോകണ്ട ഒരു ഫലം കിട്ടോ അത് നിങ്ങൾ തലാട്ടിയ മേലെ ഒക്കനെ ഒക്കില്ലല്ലോ എന്നാ ചെന്നേക്ക് കൂട്ടാക്കിയിട്ട് കാര്യമില്ലേ അള്ളാഹു ബർക്കത്താക്കട്ടെ ആലിമീങ്ങളോട്ട് കേട്ടില്ല എന്നാലെ ആലിമീങ്ങോ മുണ്ടിട്ടില്ല ബാബാ കേക്കും ആളുണ്ടും കേക്കും എന്നാ ചെന്നാലെ പോയിട്ട് ഉസ്താദ് പോയിട്ടാളാ എന്നാ ഫോൺ അക്കൗണ്ട് വെച്ചാൽ നമ്പറുണ്ടാ എന്ത് നല്ല ടിപ്പ് കേട്ടോളൂ പിന്നെ എന്നാ കിട്ടല്ലേ ആ എന്നൊക്കെ ആ സമയമല്ലേ ഇങ്ങനെ ഫോൺ എടുക്കും തപ്പെന്ന് നിങ്ങൾ ചെന്നിട്ടേ ഇപ്പം കേൾക്കും അതുകൊണ്ട് മിനിങ്ങളെ നാ ചൊന്നുമെൻ്റെ വിഷയം നമ്മൾ മനസ്സിലാക്കണോ ഗൗരവത്തോട് മനസ്സിലാക്കണോ ഏത് അമൽ ചെയ്യുമ്പോൾ ഏത് ഇബാദത്തെയും ആത്മാർത്ഥത വേണോ ഞങ്ങളെ മുറാദ് ഹാസിലാവണ ഞങ്ങളെ പെണ്ണുക്ക് പുതിയാപ്പല വേണ ഞങ്ങളെ കടം വീഴണോ ദുനിയാവും ആഹ്ലും സലാമത്താവണ ഞങ്ങൾക്ക് കേക്കുക ഏറ്റവും യോജിച്ച പക്ക ഞങ്ങളെ മോൾക്ക് മങ്ങിലാവുള്ള പക്ക ഞങ്ങൾ എല്ലാ കാര്യം നടത്തുള്ള പക്ക പള്ളിയാവണോ ബഡ്ഡിയെടുക്കട ഹോളല്ല നല്ലൊരു സുന്നത്ത് നടക്കടയുടെ നല്ലൊരു സുന്നത്ത് എടുക്കടയുടെ അല്ലാന്റെ റസൂലിന് തീമാന്റെ ഒരു ഭാഗമാണ് മങ്ങില ആ മങ്ങില നടക്കിട ഹോളല്ലേ ചോറ് വേണേ ഹോളാക്കി മങ്ങില നിന്റെ പള്ളിയിലാക്കി മോനെ പള്ളി നല്ല പക്ക ആ പള്ളിയിലാക്കി മങ്ങിലത്ത് വലിയ ബർക്കത്തുണ്ട് മോനെ കാരണ ലോകത്തിൽ വെച്ച് നല്ല പക്ക പള്ളിയുണ്ട് മുഹമ്മദ് മുസ്തഫ പെണ്ണിങ്ങളെ മുട്ട ബക്കേട്ട് പണ്ട് കൊടുത്തീ നല്ല സംഭാവന കൊടുക്കണം സെക്രട്ടറി പറമ്പ് നിപ്പാട്ടണം ഉണ്ട് അതിനടുത്ത് നിപ്പാട്ടണം അല്ലേ ആ കടലാസ് പറഞ്ഞ വെച്ചാൽ മതി ട്രാസ് നോട്ടീസ് തന്നെ വേണം അപ്പോ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ലൊരു പക്ക ഉണ്ടെങ്കിൽ പള്ളി ആ പള്ളിന്റെ ഖിയാമത്ത് നാളിന്റെ അടയാളം എടുത്ത് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പണ്ടേ ചെന്നതാണ് എന്ത് ചെന്നരേ ഇസ്ലാം പേര് മാത്രൂ ഇസ്ലാം അങ്ങനെ കയ്യിലില്ല നാം കാ മുസൽമാൻ പേര് മുഹമ്മദ് ആയിഷ ഫാത്തിമ പക്ഷേ അവലുൽ ഇസ്ലാമുടെ അടയാളമില്ല ഖുർആനുണ്ട് പള്ളിയിൽ പോയെങ്കിൽ എത്ര ഞാറ്റാക്കടയ്ക്ക് കണക്കില്ല ഉമ്മമാർ മുസാഫ് പള്ളിക്ക് ആറ് ഓതുകു മോളെ ഞാറ്റാക്കണ്ടല്ല മുപ്പോ മുസാഫ് നന്റെ പകയില് നന്റെ മോന്റെ പകയില് അങ്ങനെ അറുപതും തൊണ്ണൂറും ആയിരം മുസാഫ് പള്ളിയിലുണ്ട് ഓതുകാളുണ്ട ആ മുസാഫിടെ ബദലക്ക് എന്തെങ്കിലും പൈസ കൊടുത്തരെങ്കിൽ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കുകയാണ് അങ്ങനെയെങ്കിൽ ഒരു ഞായറ്റ് വെച്ചിരുന്ന പഠിപ്പാട്ട ഉസ്താദ് കുറായിരം ഉറുപ്പെ ഉസ്താദുകളുടെ പള്ളി മന്തിയാക്കിട്ട് എൻ്റെ മൂമിനിങ്ങൾ മനസ്സിലാക്കണോ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണോ ആയിരക്കണക്കിനുള്ള മുസാഫ് പള്ളിയിലുണ്ട് പക്ഷേ ആമിറ നല്ല നല്ല പള്ളിയുണ്ട് പള്ളിയുടെ മിനാറാ പള്ളിയുടെ കുബ്ബ എന്തൊരു അലങ്കാരം അള്ളാഹു ബർക്കത്താക്കട്ടെ ഈ മിനാറത്തും കുബ്ബത്തും ആര് സഹായിച്ചാറാ അങ്ങ് അള്ളാഹു ബർക്കത്താക്കട്ടെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഖബർ അള്ളാഹു കാരണമായി വെളിച്ചമാക്കട്ടെ പള്ളി നല്ല ചന്തത്തെ പള്ളി മസാജിദും അമിറോ നല്ല നല്ല പള്ളി ഉണ്ട് റബ്ബേ ഹിദായത്ത് ചൊല്ല വലിച്ചവിടെ ഇല്ല ബാങ്ക് വിളിച്ചു നോക്കുമ്പോ മുത്തല്ലിമീങ്ങുണ്ടു
റായത്തെ മനുഷ്യന്മാരെ കാണുക വളരെ കുറടി ഊടത്തെ പോലെ കൂടെ ഇൻഷാല്ല എല്ലാവരും പണ്ടാറ് ചമ്മ ചമ്മ പരിസരങ്ങളെ കണ്ടില്ല അങ്ങനെ ഖബറുള്ളാഹു വലിച്ചാക്കട്ടെ അങ്ങനെ പേര് ചൊല്ലുക നാം ഉദ്ദേശിക്കില്ല നല്ല നല്ല വ്യക്തിങ്ങ ഈ പള്ളിയിൽ അഞ്ചു വക്തി ഇമാമുമായിട്ട് പണ്ടങ്ങത്തെ ചമ്മ ചമ്മാൽ ഈ വർഷം നാ വന്ന് നോക്കുമ്പോ കണ്ടില്ല അങ്ങനെ കബറ് നീ വെളിച്ചമാക്കല്ലോ ചമ്മാൽ രോഗത്തിൽ കിടക്കണമുള്ളാറ് സുബ്ഹാനല്ലാ ചമ്മ ചമ്മ രോഗികളുള്ളാറ് അല്ലാഹുവേ അങ്ങനെ രോഗം നീ ശിവയാക്ക് നാ പറമ്പത്തിക എന്നങ്ങളെ ഹോട്ടലിലെ ബോംബൈ എന്ത് പേരെന്തര അഹമ്മദ് അബ്ദുറഹ്മാൻ ഹോട്ടലിലെ നിങ്ങൾ അബ്ദുറഹ്മാൻ നണ്ടിട്ട് 500 രൂപ തന്നിട്ട് ചെന്ത് ദ്വാരക്കൊരു ഉസ്താദേ സ്വന്തം കാര്യമല്ല ഈ റായത്തെ സംഘടന ഉയരകും വേണ്ടിയിട്ട് ഈ റായത്തെ മരിച്ചു പോയങ്ങൾക്ക് വേണ്ടിയിട്ട് അതുപോലെ ഈ റായ നല്ലവർക്ക് വേണ്ടിയിട്ട് നിൻ്റെ 500 രൂപ ഹദിയ ദ്വാരക്കൊരു ഉസ്താദേ എന്തൊരു മനസ്സ് അല്ലാഹു ആ മനസ്സ് എല്ലാവർക്കും നൽകട്ടെ ആരൊട്ടും അസൂയയില്ല അർസയില്ല മരിച്ചു പോയവങ്ങൾക്ക് ദ്വാരക്കൊക്കു റായത്തെ ഒരുപാട് ആൾക്കാർ രോഗത്തിൽ കിടന്നിറങ്ങുക ഉമ്മപ്പടെ ആഫിയത്തുക മരിച്ചുപോയങ്ങൾക്ക് സ്വർഗത്ത് എല്ലാത്തുകുമായിട്ട് ഒരു ധർമ്മം അല്ലാഹുവേ അബ്ദുറഹ്മാൻ അടക്കമുള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ മുഴുവനും ആഫിയത്ത് നൽകണം അല്ലാ ആ കുടുംബത്തിന് റഹ്മത്ത് നൽകല്ലാ അയാളെ ഉദ്ദേശം പോലെ എല്ലാരും മനസ്സും നീ ആക്കണം അല്ലാ നിങ്ങൾക്ക് പിടിയുണ്ട ഒരു സംഭവം എന്നൊക്കെ ഓർമ്മ വന്നത് എന്ത് സംഭവം കൊണ്ടുണ്ട വന്നാൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സലാത്ത് ജോർജ് എന്ന് വായിച്ചല്ലേ നിപ്പാട്ടി നോക്കണ്ടേ മുഹമ്മദ് മുസ്തഫ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞാൽ നിസ്കരിക്കുക റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ഞങ്ങളെ പോലെയുള്ള ബാങ്ക് കൊടുത്തൽ പിന്നെ പള്ളിക്ക് വേണ്ട സ്വഭാവമല്ല ബാങ്ക് കൊടുക്കുന്നിടത്തോളം മാർഗത്തിലും റോഡിലും അവിടെ അവിടെ ഹോട്ടലിലെ പായിൽ നിൽക്കണ അങ്ങനത്തെ സ്വഭാവ ബാങ്ക് കൊടുത്താൽ പിന്നെ പള്ളിക്ക് വേണ്ട ആ സ്വഭാവം ഞങ്ങൾക്കോ തീറ ബാങ്ക് കൊടുക്കടേക്ക് ഒരു അരഗണ്ട മുന്നാലും ബാങ്ക് പള്ളിയിൽ വെച്ചിട്ട് കേൾക്കണോട്ടല്ല അത് ഈ മാണുള്ളങ്ങളെ സ്വഭാവ സ്വഹാബത്തിലെ സ്വഭാവ താബീങ്ങളെ സ്വഭാവ സ്വഭാവം നൽകട്ടെ ഉഹുറിന്റെ ബാങ്കാവട്ടെ അസറിന്റെ ബാങ്കാവട്ടെ ഇഷാന്റെ ബാങ്കാവട്ടെ സുബീന്റെ ബാങ്കാവട്ടെ ഉതുവെടുത്തിട്ട് പള്ളിയിൽ വെച്ചിട്ട് തന്നെ ആ ബാങ്ക് കേൾക്കണോ ഉമ്മമാർ മുസല്ല പിരിച്ചിട്ട് ഉതുവെടുത്തിട്ട് ആ മുസല്ലയിൽ വെച്ചിട്ട് ബാങ്ക് കേൾക്കണോ അത് വലിയ പവറുള്ള കാര്യമാണ് പള്ളിക്ക് ഒരു 10 മിനിറ്റ് മുന്നലോ ടൈം പണ്ടല്ല ടൈം ഉണ്ടല്ലോ തെല്ലു പലക്കം വരെയോ ആരെ കുറുപ്പത്തി തന്നെ അമുക്ക് പള്ളി പോയി കൂലി കിട്ടു ഏത്തിക്കാഫിൽ ചെയ്യുന്നെത്തി എനിക്ക് എത്ര പ്രതിഫലം ഉണ്ടോ നിനക്ക് കൊന്തുണ്ട ഒരു സുബ്ഹാനല്ലാഹ് ചെന്നെങ്കിൽ എത്ര പ്രതിഫല ഒരു അൽഹംദുലില്ലാഹ് ചെന്നെങ്കിൽ എത്ര പ്രതിഫലം എൻ്റെ മുഅ്മിനീങ്ങള് പള്ളിക്ക് വന്നിട്ട് ഒരു 10 മിനിറ്റ് മുന്നിൽ വന്നിട്ട് സ്വഹാബത്ത് അതുക്ക് അതിനാണ് കാണാൻ മുന്നിൽ വന്നിട്ട് സ്വഹാബത്ത് കാക്കിടാറ് റസൂലുള്ളാഹിന്റെ ഇമാമത്ത് വേണ്ടി കാത്ത് നിൽക്കിടാറ് ഒന്നാം തക്ബീരിൽ കൈകെട്ടണോ വലത്തെ ഭാഗം കിട്ടണോ വലിയ ശ്രേഷ്ഠമുള്ളതല്ലേ ഇമാമുടെ വലത്തെ ഭാഗം അതുകൊണ്ട് എല്ലാരും വന്നും വലത്ത് നിൽക്കണ്ട അടുത്ത് കാലില്ലാണ്ടാവോ വലത്ത് പൂർണ്ണ അതിന് ശേഷം അടുത്തേക്ക് നിൽക്കണോ അങ്ങനെ സഫ് സഫ് പൂർണ്ണമാക്കി നീക്കും ഇത് ഒരു കമ്പത്ത് അവിടെ ചാഞ്ഞ ഓർത്ത ഈ കമ്പത്തേക്ക് ചാഞ്ഞ പള്ളിക്ക് വേണ്ടി നിൽക്കണം അങ്ങനെ എന്ത് സ്വഭാവം പള്ളിക്ക് പോയെങ്കിൽ ആദ്യത്തെ സഫ് രണ്ടാമത്തെ സഫ് മൂന്നാമത്തെ സഫ് കമ്പത്തിൽ ചാഞ്ഞു നീക്കണല്ല ആ സ്വഭാവം വലിച്ചെറിയണം വയലിൽ പോയെങ്കിൽ വന്ന് മൂന്നാമത്തെ സഫിൽ നീക്കണം പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ സഫ് ഇത് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് നിണ്ടെങ്ങളും ആ കുർസൂർ വന്ന് തേക്കല ഇബിലീസി ഇടയിൽ വന്ന് തെച്ചിട്ടോ പിത്തനാക്കട ഉറങ്ങല മോനെ എന്റെ വാത് കേക്കടേ ഇടപെട്ടവിടെ ശൈത്താനുണ്ടോ ആ നിസ്കാരത്തെ സഫിൽ ഇടപെടണ്ടാമും ചൊല്ലോ ഏ സഫല്ലൊന്ന് പൂർത്തിയാക്കുറു മക്കളെ ഇടപെടണ്ട പിന്നെ ഒന്ന് എക്സ്ട്രാ ആയിട്ട് ചൊല്ലൂ എല്ലാരും മൊബൈൽ ഓഫ് ആക്കുറു ഇപ്പൊ പുതിയ ചൊല്ലണു നിസ്കാരത്തെ ഒസ്വാസാക്കെടുക്കാൻ എത്ര മൊബൈൽ ക്രീൻ 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 മാത്രമല്ല പാട്ട് ഖുർആൻ അതിനിടയ്ക്ക് ബാങ്ക് ഇപ്പൊ സുബ്ഹാനല്ലാഹ് ട്യൂണെല്ലാം എന്തെല്ലാം ആയിപ്പോയിട്ട് റബ്ബേ ട്യൂൺ ഇപ്പോൾ സുബ്ഹാനല്ലാഹ് ട്യൂൺ അവനക്ക് ഉപയോഗിച്ച പോലെ ചിലത് സിനിമ പാട്ട് ചിലപ്പോൾ സുലൈമാൻ പാട്ട് ചിലപ്പോൾ ഫാത്തിമയുടെ പാട്ട് ചിലപ്പോൾ പോത്തുമ്മയുടെ പാട്ട് ചിലപ്പോൾ ബാങ്ക് ചിലപ്പോൾ സലാത്ത് എന്തെല്ലാം സൈസ് അല്ലാഹ് പടച്ച റബ്ബ് ഞങ്ങളെ കാക്കുമാറാകട്ട് എവിടെയെത്തിപ്പോയിട്ടിപ്പാ മൊബൈലില്ലാത്ത മനുഷ്യല്ല മൊബൈലില്ലാത്ത മക്കയില്ല ചെറിയ കിടാവിടെ കയ്യിൽ ഇപ്പോൾ മൊബൈൽ റബ്ബേ
குடும்பத்து மொபைல் கொடுத்தங்க புல்பு நிக்குது மொபைல் எடுத்த பத்து புல்பு ஸ்டார்ட் ஆகுடு எந்த இண்டி ஈ யுகா சொல்லது சைபர் யுகா சொல்லல சுபஹானல்லாஹ் மொபைல் யுகம் கம்ப்யூட்டர் யுகம் அல்லாஹ் எதுவரே இண்டு எல்லாமெல்லாம் கம்ப்யூட்டர் அல்லே நான் இப்போ இப்போ முட்ட இப்போ கொரிய சமயத்து நான் ட்ரைங் படிக்க போண்டி ட்ரைங் படிக்க போயிட்டா மொத்தம் சுபஹானல்லாஹ் எல்லாருக்கும் வேண்டிட்டு ஒரு அவட பரீட்சை தேக்க உண்டு நான் கம்ப்யூட்டரை எதிரில் தச்சவனே அல்ல நக்கு எந்த சமகொந்து நோக்கிட்டுக்குவேன் நான் தச்சவனல்ல சுபஹானல்ல பரீட்சை கிட்டியதனே கம்ப்யூட்டர் எதிரில் தச்சிட்டு சிக்னல் காட்டுறதெல்லாம் சொல்லணும் நான் சென்னை எனக்கு கம்ப்யூட்டர் தான் கொத்துச்சு யானு தொஜிப்பாவே இரு மார்க் பாடலேன்னு ஒரு ஜண்டு காட்டும் பார்த்து வச்சிருந்தா இரு ஃபைல் இரு காப்புஜியில் போகிறேன் எல்லாம் போலேச்சந்த நான் அப்புறம் போயிட்டேன் ஜெண்டை பிளிச்சான் பலேன்னா குள்ளுலேன்னா ஜெண்டா ஒரு பூனால் கொச்சர் பூனஞ்சு கோச்சான்னுட்டேன் இட்டுட்டு நான் பிஸ்மில்லா ரஹ்மானோட ஐயந்துட்டு ஓரொன்னு இஷார்த்தாக்கிட்டான் காட்டிய பூனால் பாஸ் பூனஞ்சே மத்தியந்தான் ஃபுல் பாஸ் இல் போலேன்னா எல்லாம் இருப்பான் காடி நோக்கிட்டே இல்லை நான் பைக்கு பத்திட்டே இல்லை இனி பார்த்தவனத்தனே எல்லாம் கிட்டே தொடங்க மாட்டேன் எல்லாம் வர்க்கத்தாக்க എൻ്റെ ഭൂമി നിങ്ങൾ മനസ്സിലാക്കണം അവിടെ കമ്പ്യൂട്ടർ ഇൻ്റെ കമ്പ്യൂട്ടർ യുഗ മുഅ്മിൻ നിങ്ങളെ അല്ലാഹു നിങ്ങളെ കാക്കട്ട് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും നിസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോ അല്ലാഹുവിൻ്റെ റസൂൽ ചൊന്തു മക്കളെ നിങ്ങൾ ഇപ്പൊറാലെ കാട്ടി തണ്ട നിങ്ങൾ പലപ്പോഴും കേട്ട ചരിത്രമായിട്ട് എന്തെങ്കിലും ഒന്നും കൂടി കേക്കൊറു മക്കളെ അല്ലാഹുവിൻ്റെ റസൂൽ ചൊന്തു ഇപ്പൊറാലെ നാ കാട്ടി തണ്ട അയാൾ അറുകൊന്തുണ്ട അയാൾ സ്വർഗത്തിൽ ഇട്ട് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ എല്ലാരും നോക്കിയാർ സ്വർഗത്തിലാളല്ലേ ഞങ്ങളെ പോലത്തെ മനസ്സല്ല നഞ്ചിര മനസ്സല്ല അസൂയത്തെ മനസ്സല്ല സ്വഹാബത്തിന്റെ മനസ്സ് അള്ളാഹുടെ തൊട്ട് പൊരുത്തപ്പെട്ട മഹാന്മാരാണ് അള്ളാഹു അങ്ങനെ പൊരുത്തപ്പെട്ട മഹാന്മാരാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് സഅദ് റളിയല്ലാഹു അൻഹു സഈദ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരുള്ള സദസ്സല്ലേ അല്ലാഹുവിന്റെ റസൂൽ ഒരാളെ പറ്റി ചൊന്തു അയാൾ വന്നോണ്ടുണ്ട് അയാൾ സ്വർഗത്തിൽ കിട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ മനുഷ്യന്മാരെല്ലാം നോക്കിക്കൊണ്ട് വെച്ചാറ ആളാറായിട്ട് നോക്കുമ്പോ വലിയ താടിണ്ട് താടിൽ തന്നിങ്ങനെ എത്തിയോണ്ടുണ്ട് ചെരുപ്പ് ഇങ്ങനെ കുഞ്ഞെ തൊക്കുൽ വെച്ചിട്ട് ഇങ്ങനെ വന്നോണ്ടുണ്ട് വന്നപാടി കാമത്ത് കൊടുത്തു നിസ്കാരത്ത് നിന്റെത്ത് അണ്ടത്തെ നാല് കളഞ്ഞിട്ട് പിത്യാട് നോക്കുമ്പോ അല്ലാന്റെ റസൂല് ചൊന്തു അൽ ഇണ്ടും ഒരാൾ പണ്ട് ഹുവഫിൽ ജന്ന അയാൾ സ്വർഗത്തിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ അണ്ടും വന്ന ആള് അയാളെ മൂന്നാമത്തെ നാളും അല്ലാന്റെ റസൂൽ ചൊന്തു ഹുവഫിൽ ജന്ന ഇപ്പൊരാള് പണ്ട് അയാൾ സ്വർഗത്തിൽ നോക്കുമ്പോ മൂന്നാമത്തെ നാളിലും ചൊന്ന ആളാറ് ഒരേ ആള് ഒരേ സഹാബി അയാൾ സ്വർഗത്തിലാ അല്ലാഹുവിന്റെ റസൂൽ ഈ വിഷയം ചൊന്നപ്പോ അംബ്രു ഇബ്നുൽ ആസി റളിയല്ലാഹുവിന്റെ മനസ്സിൽ തോന്നിത്തു അല്ലാഹ് ഇയാൾ സ്വർഗത്തിൽ പോകുള്ള കാരണം എന്തായിട്ടിക്കൂ നങ്ങപ്പാൽ ചെന്നക്കിടങ്ങനെ മുമ്മത് ജണ്ട് പ്ലാറ്റ് കെട്ടിട്ടാകുമ്പോ അഞ്ഞ ജണ്ട് സൂപ്പർ മാർക്കറ്റ് ആക്കിട്ടാകുമ്പോ നങ്ങബേരിക്ക് ഊണെല്ലാം അറബിയുടെ മുക്കിയിട്ട് വന്നിട്ടായിട്ടിക്കോ അല്ലേ അവന് ഏതോ പൈസ ആക്കിയിട്ട് വന്ന് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഖസാന കിറ്റിനെ കണ്ട് ഞങ്ങളെ ബേരിക്ക് അവൻ്റെ പോലെ അവിടെ എന്തിനാക്കടെ പോവട്ടല്ലേ അള്ളാഹു ഞങ്ങളെ കാക്കട്ട് വേണ്ട മഹാനായ അംബ്രു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മനസ്സിൽ സന്തോളായിട്ട് അയാൾ സ്വർഗത്തിൽ നബി സല്ലല്ലാഹു തങ്ങൾ ചൊന്തല്ലേ അയാളൊന്ന് ചങ്ങായി പാടാക്കണം സ്വർഗത്ത് പോകേണ്ട അമലെന്തിരണ്ട് കേക്കണോ എന്നിട്ടോ ഇഷാ നിസ്കരിച്ചിട്ട് അയാളെ പിറവത്തെ പോകുമ്പോ അയാൾ കേക്കറി എന്തേ തൻ്റെ പിറവത്തെ നിങ്ങൾ പണ്ടേ നിങ്ങളെ ഔത്തുകുന്നാണ് ഒരു ബിരുന്നുകാരനായിട്ട് പറഞ്ഞാണ്ട് കേൾക്കുമ്പോ ഓ കുഴപ്പമില്ല ഏ പറു കാരണം ബിരുന്നുകാരനൊന്ന് കിട്ടുക ചൊല്ലത് വലിയ ഭാഗ്യമുള്ള വിഷയമല്ല
ബഹുമാന ലോകത്തിൽ വേറൊന്നില്ല മുഹമ്മദ് മുസ്തഫ. ഞങ്ങൾ ഔത്തൊരു വിരുന്നുകാർ ബണ്ടേ എന്ന് കൊസിയാവണോ? ഏയ്, വിരുന്നുകാർ ബണ്ടേ എന്ന് ചൊല്ലുമ്പോൾ ഞങ്ങൾ കൊശി ഉൾക്കൊള്ളണോ, പിരിസ ഉൾക്കൊള്ളണോ, അങ്ങനെ ആദരിക്കണോ, ബഹുമാനിക്കണോ, മൂന്ന് നാലോ അങ്ങ് ഗമ്മത്താക്കി കൊടുക്കണോ? അങ്ങനെ നാലാമത്തെ നാലിൽ പിന്നെ എന്താക്കണോ കൊന്നുണ്ട, നാല് നാല് ജച്ചേണ്ടെങ്കിൽ അങ്ങനെട്ട് ഓരോരുത്തർക്കും സൊറ കൊടുക്കണോ, ഒരാൾ കാട്ടടിക്കുകയോ, ഒരാൾക്ക് ബിസരി കൽക്കുകയോ, ഒരാൾ ചോറാക്കുകയോ കറിയാക്കുകയോ, അങ്ങനെ ഔത്തരങ്ങളെ പോലെ അങ്ങനെ പെരുമാറണോ? ഇങ്ങനെ പിന്നെ അങ്ങനെ പോണ്ടില്ലാണ്ട് കാണുമ്പോൾ പിന്നെ കേൾക്കണോ, ഇണ്ട് പോയെങ്കിൽ എപ്പോൾ വേണ്ടേ പിന്നെ കേക്കണേ? അഞ്ചാമത്തെ നാളിൽ കേക്കണ്ണി ഇണ്ട് പോയെങ്കിൽ എപ്പോൾ വേണ്ടേ പിന്നെ ഭർത്താവിടാറ്? നിന്റെ മൂമിനിങ്ങളെ മൂന്നാൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉത്തരങ്ങളെ പോലെ സ്വറ കൊടുക്കണോ, അങ്ങനെ ചോറാക്കോട്ടണോ, കറി ആക്കാട്ടണോ, എല്ലാ തുണികൾക്ക് വാട്ടണോ? പിന്നെ ഉത്തരങ്ങളെ പോലെ അതിഥി സൽക്കാരം പേരിയ ബഹുമാനമുള്ള സൽക്കാരാണ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ അംബ്രുബുൽ ആസ്റിയല്ലാഹു അൻഹു ഇയാളെ ചങ്ങായിപ്പാടാക്കി ഔത്തു പോയിട്ട് ഔത്തു പോയ പാട് ഇയാൾക്ക് ചോറ് കൊടുത്തോ, ചല്ല കുടിക്കോ കൊടുത്തോ, ഒരു ബിരിപ്പ് കൊടുത്തത് കിടക്കോ, സുബഹാനുള്ള ബിരിപ്പ് എങ്ങനത്തത്, തല കിട്ടെങ്കിൽ കാലില്ല, കാൽ കിട്ടെങ്കിൽ തലക്കില്ല, അങ്ങനത്തെ ഒരു ബിരിപ്പ് സുബഹാനുള്ളോ. ഉടുത്തുണിക്ക് മറുത്തുണി ഇല്ലാത്ത പട്ടിണി പാവങ്ങളായ സുഹാബത്തല്ലേ ഞങ്ങളെ പോലല്ല. ഞങ്ങൾ ഔത്തുലും മോണു കൊടന്ന പൊതപ്പെ തര, മോണു വന്ന പടത്തര, പട പയക്കുന്നത് തര, അപ്പൊക്കൊറ കൊടുന്നത് തര, മൂസ കൊടുന്നത് തര, മാപ്പില കൊടുന്നത് തര, ഔത്തുറോടി പയക്കട തുണിയുണ്ടോ? ഗോഡ്രേജ് നോക്കുമ്പോ ആയിരക്കള ചുരിദാറുണ്ടോ, ബുർഖ ഉണ്ടോ, കറാട്ടെ ബുർക്കുണ്ടു, തറാട്ടെ ബുർക്കുണ്ടു, ഗവണ ബുർക്കുണ്ടു, ചെന്നിട്ട് എല്ലാ ബുർക്കുണ്ടു. ഔത്തു ഞങ്ങളെ പാൻറ്റ് നോക്കിയെങ്കിൽ സുബാനുള്ള, വാട്ടിലെ കാല പാൻറ്റുണ്ടു, വലിയ കാലിൻ്റെ പാൻറ്റുണ്ട്, ബറോടെ ചട്ടിയുണ്ട്, ബർമുടെ ചട്ടിയുണ്ട്, സുബാനുള്ള ആയിരക്കണക്കിലെ ഡ്രസ്സ് നിങ്ങളെ ഔത്തുള്ള സ്റ്റോക്കുണ്ട്. അപ്പേ സുഹേബത്ത് ഉടുത്തുണിക്ക് മറുത്തുണിയില്ല, കാല് വെച്ചെങ്കിൽ മലക്കല്ല, തലയ്ക്ക് വെച്ചെങ്കിൽ കാലുകില്ല, ഒരു പുതപ്പ് കൊടുത്തു. പക്ഷെ ഉറങ്ങുക പോയിട്ടല്ല, അമ്പ്രുപോന്ന് പോയ എന്തിരേക്ക് ഇയാൾ സ്വർഗത്തെ അമൽ എന്ത് ചെയ്യുന്നു നോക്കോട്ടെ, സ്റ്റാക്കുകയായിട്ടിക്കിട് ചോറുണ്ടിട്ട് ജണ്ടാലും ഉറങ്ങാറ്, തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റാറ് സുബ്ഹാനല്ലാഹ്, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പിന്നെ ഉറങ്ങിത്ത് സുബ്ഹാനല്ലാഹ്, എന്നിട്ട് മൂന്ന് നാല് അയാളൊട്ട് കൂടിയിട്ട് ഒരു അമലും ഇയാളെ കണ്ടില്ല. മൂന്ന് നാലും അയാളെ സ്വർഗത്തിൽ ചൊല്ലാലൊട്ട് കൂടിയിട്ട് ഒരു അമലും ഇയാളെ കണ്ടില്ല. അപ്പോളാണ് അംറു ഇബ്നു ഉസ് റളിയല്ലാഹു അൻഹു കേക്കുന്ന സുഹാബ്, നിങ്ങളെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ ഇട്ട് ചെന്നല്ലേ, സ്വർഗത്തിന് വേണ്ട അമൽ നിങ്ങൾ എക്സ്ട്രാ എന്തിനാക്കണാറുണ്ട്? കേട്ടപ്പോ നിങ്ങളെ പോലെ നാ നിസ്കരിക്കടേ, നോമ്പ് നോക്കടേ, ദിക്ര ചെല്ലേ, തസ്ബീഹ് ചെല്ലേ, പക്ഷേ യാറ ഒരു അമലും എന്റെ കയ്യിലില്ല. ഒന്ന് ചിന്തിക്കറോ, ഒന്ന് ഓർമ്മയാക്കറോ ചെന്നപ്പോ അയാൾ ചൊന്നു, ഒരു അമൽ നാൻ ചെല്ലേ എന്തിനെ കൊന്നുണ്ടാ, നാണ് ഉറങ്ങു കിടക്കുമ്പോ എപ്പോഴും നിന്റെ ഒരു ദുആ ഉണ്ടു. സുബ്ഹാനല്ലാഹ്, നാൻ ഉറങ്ങുക പോകുമ്പോ ഒരു ദുആ ഉണ്ട്, എന്തൊരു ദുആ കൊന്നുണ്ട്, വേറൊരു ദുആ അല്ല. അല്ലാ, ലോകത്തെ സർവ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുത്തോട്ടു, നഞ്ചില്ലാത്ത അസദില്ലാത്ത ഒരു നല്ല മനസ്സ് നീ നക്ക് തരണു. അല്ലാ, ലോക മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണു. അല്ലാ, നിന്റെ മനസ്സ് നല്ല ശുദ്ധിയാക്കണു. അല്ലാ, റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലല്ലദീന ആമനു റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഖുത്ബാന്റെ അവസാനത്തിൽ ഉസ്താദ് ദുആരക്കുന്ന ദുആല്ലേ, റബ്ബനാ നന്റെ അല്ലാ യഗ്ഫിർ ലനാ, നക്ക് നീ പുറത്തു തരണു. അല്ലാ, നക്ക് പുറത്തു തന്നെങ്കിൽ മയ്യാവല. വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, മുഅ്മിനീങ്ങളായിട്ട് മരിച്ചു പോയ ഞങ്ങളെ ഉസ്താദന്മാരുള്ള ആറ്, ആലിമീങ്ങൾ ഉള്ള ആറ്, ബാപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, പെങ്ങളുണ്ട്, സഹോദരനുണ്ട്, അനുജനുണ്ട്, ചങ്ങായിമാരുണ്ട്, അങ്ങക്കു നീ പുറത്തു കൊടുക്കണു. അല്ലാ, ഇപ്പൊ ചില ആൾ ചെല്ലല്ലേ, അങ്ങോട്ട് എന്ത് ചെയ്തു വരക്കടി, ഇങ്ങോട്ട് എന്ത് ചെയ്തു വരക്കടി, അങ്ങോട്ട് ദ്വാരപ്പാട്ടേ എന്തിട്ട് ഓണ് കുറുവാണ് കണ്ടറാണ് കുറുവാനുള്ള വഴിപ്പാട്ടേ
നീ സ്വന്ത ദ്വാരം മയ്യാവല നിന്റെ മരിച്ചുപോയങ്ങളെ ഓർമ്മയാക്കണു നിന്റെ അപ്പക്ക് ദ്വാരക്കണു ഉമ്മക്ക് ദ്വാരക്കണു ഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ മുഅ്മിനീങ്ങളായിട്ട് മരിച്ചുപോയ ആരുള്ളാറ അങ്ങക്കു നീ പുറത്തു കൊടുക്കൂ ദ്വാരക്കണു മോനെ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഞങ്ങളെ മനസ്സിൽ നീ ആക്കണ്ട അല്ലാ ഗില്ല ലില്ലദീന ആമനു മുഅ്മിനീങ്ങൾക്കുള്ള നഞ്ചി വെക്കട മനസ്സ് നിനക്ക് നീ തറല്ല അല്ലാ മുഅ്മിനീങ്ങളോട്ട് നഞ്ചി വെക്കടേ അപ്പുറത്തെ നഫീസിലോട്ട് അർസ വെക്കടേ ഇപ്പുറത്തെ ഫാത്തിമിലോട്ട് അർസ വെക്കടേ അപ്പക്കോരോട്ട് മനസ്സിൽ ബേജാർ വെക്കട അങ്ങനത്തെ ഒരു മനസ്സ് നീ തരണ്ട റബ്ബേ ഇത് എപ്പോഴും നാ ദ്വാരക്കടേണ്ട സ്വഹാബി ചെന്നപ്പോ ഉംറു ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചെന്നു ഇതായിട്ട് കഴിഞ്ഞ സ്വർഗത്ത് പോകുള്ള ഏറ്റവും വലിയ കാരണം അള്ളാഹു അങ്ങനത്തെ മനസ്സ് അള്ളാഹു നൽകട്ടെ നൽകട്ടെ നിങ്ങളുടെ ആമീൻജല്ലാത്തെ നല്ല മനസ്സ് അള്ളാഹു നൽകട്ടെ അതുകൊണ്ടും മുഅ്മിനീങ്ങളെ ഖിയാമത്ത് നാൾ ഇതാ ഭാരി മുട്ട ഉണ്ട് ഭാരി മുട്ട ഉണ്ട് സുബ്ഹാനല്ലാഹ് ഖിയാമത്ത് നാളെ അടയാളം ഓരോന്ന് ഓരോന്ന് വിവരിക്കണേ ടാങ്ക് ചെമ്മുണ്ട് ആലിമീങ്ങ മരിച്ചു പോകേണ്ടത് ഖിയാമത്ത് നാളെ അടയാളാ ഇൽമു ഉയർന്നു പോവും ഇൽമു എങ്ങനെ ഇൽമിങ്ങനെ ഉയർന്നു പോവും ഇൽമു ഇവിടെ നശിച്ചു പോവും അതിലർത്ഥം ആലിമീങ്ങൽ ബിഖബ്ദിൽ ഉലമാ ആലിമീങ്ങ മരിച്ചു പോവാറാണ്ട് മുഹമ്മദ് മുസ്തഫ ആലിമീങ്ങളെ മരണം ഖിയാമത്ത് നാളെ അടയാളാണ് താജുൽ ഉലമ വഫാത്തായില്ലേ ഷംസുൽ ഉലമ വഫാത്തായില്ലേ കണ്യത്ത് ഉസ്താദ് ഈ ലോകത്തിൽ നീ വിട വാങ്ങിയില്ലേ ജബ്ബാർ ഉസ്താദ് വിട വാങ്ങിയില്ലേ പൊസോട്ട് തങ്ങൾ വിട വാങ്ങിയില്ലേ നൂറുൽ ഉലമാ കൻസുൽ ഉലമാ അല്ലാഹ് എത്രത്ര വലിയ ബഹ്ർ പോലത്തെ പണ്ഡിതന്മാർ തങ്ങന്മാർ അല്ലാഹ് നിങ്ങളെ താങ്ങും തണലുമായിരുന്ന എത്രത്ര മഹാന്മാർ ഇതിൻ്റെ അടുത്ത് മരണപ്പെട്ടു പോയ ഷറഫുൽ ഉലമാ അൽ മദീനത്തെ ശില്പിയായ ഷറഫുൽ എത്രത്ര പള്ളി നിർമ്മിച്ച മഹാന്റെ കാരണം കൊണ്ട് എത്ര മദ്രസ എത്ര പള്ളി നിർമ്മാണമായിട്ടുണ്ട് അതുപോലെ എത്രത്ര വലിയ ബഹ്ർ പോലത്തെ വലിയ വലിയ പണ്ഡിതന്മാർ ഈ ലോകത്തിൽ നിന്ന് വിട വാങ്ങിയില്ലേ അല്ലാ അല്ലാ ഉലമാക്കളുടെ മരണം മൗത്തുൽ അലിം മൗത്തുൽ അലം മരണം അതാ അലിമിങ്ങളെ മരണം ലോകം മരണമാ ഖിയാമത്ത് നാളെ ഏറ്റവും വലിയ അടയാളം ബിഖബ്ദിൽ ഉലമാ ആലിമീങ്ങളെ മരണായെന്ന് മുഹമ്മദ് മുസ്തഫ ഖിയാമത്ത് നാളെ ഒരുപാട് ചെറിയ ചെറിയ അടയാളം പറഞ്ഞിട്ടുണ്ട് ഇദത്തു ഹിദൽ വയൂദി വലാവൽ അമാനത്തു മഗനമാവ സകാത്തു മഗറമാവ തുഅല്ലിമൽ ഗൈരി ദീനില്ലാ واتى الرجل امراته وقومه وادنا صديقه واقصابا بيت المال അധികാരപ്പെടുത്തുന്ന കാലം വരും പള്ളാന്റെ പള്ളിന്റെ സ്വത്ത് സ്വന്തമാക്കുന്ന കാലം വരും അത് വിശദീകരിക്കുക ഇപ്പൊ സമയമല്ല പള്ളിയുടെ സ്വത്തിനെ കൈവശാക്കട കാലം വരും പള്ളിയിൽ ഒരു അല്പസമയം ദീപ്പായിട്ടേ ചൊള്ളത് നണ്ടിതേ അങ്ങനെ പള്ളിയുടെ സമ്പത്തിന് സ്വന്തമാക്കട കാലം വരും കടമ്മതാ കൊടുക്കാതെ ബാക്കിയായിട്ട് സുബ്ഹാനല്ലാഹു ഒരാൾക്ക് വിശ്വസിച്ചിട്ട് സ്വത്ത് കൊടുത്തത് സ്വന്തമാക്കുന്ന കാലം കൊടുത്ത സ്വത്തിനെ സ്വന്താക്കുന്ന കാലം വരോ അതുപോലെ അല്ലാഹുവിന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്തു വസ്സകാത്തു മഗ്റമാ സകാത്ത് യഥാർത്ഥത്തിൽ കൊടുത്തു വിടലില്ല അത് കടായിട്ടിന്നും ബാക്കിയാ പലപ്പോഴും പലരും സകാത്ത് കൊടുക്കുന്നത് റമദാനിലാണ് റമദാനിൽ എല്ലാരും പിന്തിച്ചു വെക്കും സക്കാത്ത് കൊടുക്കേണ്ട എപ്പോ നങ്കുന്നുണ്ട കൊല്ലം പൂർത്തിയാവുമ്പോൾ സക്കാത്ത് കൊടുക്കണം റജബില് കച്ചവടം തോന്നിട്ട് റജബ് തീരുമ്പോ കൊടുക്കണ്ടേ ഇത് റമദാനിലേക്ക് വെക്കുന്നത് ബഹുമാനം കിട്ടി അത് 27 എന്തേ 27 എല്ലാരെ ക്യൂ നിപ്പിച്ചിട്ട് റബ്ബേ എല്ലാരെ ക്യൂ നിപ്പാട്ടിട്ട് അമ്പത് റുപ്യ കവറിൽ ഓൺ പോ 100 റുപ്യ ചെലവാക്കിട്ട് വന്നിര് കൊടുത്തെത്തര 50 ഈ ആചാർക്ക് മണ്ണ് തീണ്ടു പോകും റബ്ബേ വേണ അള്ളാഹു കാക്കട്ടെ സക്കാത്ത് എങ്ങനെ കൊടുക്കണം ഏത് ക്രമത്തിൽ കൊടുക്കണം ഉസ്താദന്മാരോട്ട് മസാല കേൾക്കണം സക്കാത്ത് കൊടുക്കേണ്ട എങ്ങനെ അത് അവനക്കൊരു ഉപകാരപ്പെടുന്ന നിനക്കുള്ള ഒരു സക്കാത്താവണ്ടേ
ஒரு ஜகாத்து கொடுக்க ஒரு மூணு வியக்திகளை இப்ப பூமி லோகத்து உள்ள ஜகாத்து அர்ஹனாயங்க இது ஒற்றாசி கொடுக்க ரப்பே அது ஒரு ஃபலம் இல்லாத ஜகாத்து ஒரு மனுஷன் ஒரு உபகரிக்கிறவ ஒரு நிலக்குள்ள சம்பத்தாவண்ட குடும்பத்தில் வச்சு எத்தனை ஃபக்கீரம்மாருண்டு ஓனு பேரு கிட்டக்கு வேண்டிட்டு அவனுக்கு ஓனுகள்ல கொடுக்கடே ஏ தங்கம்மாருக்கு ஒருக்கலும் ஜகாத்து கொடுக்க இல்ல ஹதிய மாத்திரம் நீங்க மனசிலாக்கும் இப்ப தங்கம்மார் பருவத்தையெல்லாம் ஜக்காத்து கொண்டு கொடுக்கிறேன்னு கொடுக்க தீரா அவங்க ஹதிய கொடுக்கணும் உஸ்தாதம்மார் ஃபக்கீரம்மார் எத்தனை கொடுக்க ஒரு ஜக்காத்து உஸ்தாதம்மாருக்கு கொடுக்க அது கொண்டு நான் இதாக்கல உஸ்தாதம்மாரில் எத்தனை தர ஃபக்கீரம்மாருண்டு நீங்களோட்டுக்கு சொல்லான்ட்டு நீங்கள் உஸ்தாது நீங்களை பள்ளியில் எத்தனை கஷ்டப்படுறது எத்த நீங்கள் இமாம் நிற்குது நீங்களை மக்கள் படிப்பாற்று முத்தாலிமையில் படிப்பாற்று எத்தனை வருஷத்து உஸ்தாதி அவுத்துள் தீ கத்திர இல்லை நீங்கள் நோக்கியாரா நீங்கள் அஞ்சும் அஞ்சலும் கொண்டுட்டு தின்னும்போது உஸ்தாது வாரத்துக்கு ஒருக்க இங்கே அஞ்சல் தின்னட்டு அங்கே ஒரு பைசா தாங்க கொடுக்கலுண்டா நாங்கள் தின்றே மையால் மண்ணு தின்னட்டுலாவான் ஒரு இமாமத்துக்கு தப்பிக்கு பிசை கேட்க ரப்ப அயால் எவ்வளோ போயிடலாவா சம்பளம் கொடுக்கலையாங்க சோறு கொடுக்கலையாங்க கதா டேக்கடி அயால் போயிடுந்திரிக்கு பாவா பெஞ்சாயிடு நோக்கோ நீனு பெஞ்சாயிடு நாளுக்கு நோக்கிட்டு இல்லை அயல் எப்போ அபூர்வத்தில் போயிட்டு நோக்கடி சம நோக்கட்டில் நோக்க போயிட்டு சிலப்போ மீன் எடுத்துட்டு போகண்டே மாமிக்கிடு மாமி பருத்து மீன் உரிக்குமோ கூட பெஞ்சாயிடோடு சில குசல மசாலா பழக்கம் வரேண்டே அதுக்கு நல்ல ஒரு மாஞ்சு அஞ்சலி கிச்சங்கள் கிரமத்தில் ஆகும் அம்மாய் முறிக்கிடு மத்திய அப்புறப்பறம் முறிக்கும் அது ஒன்று அஞ்சல் மாஞ்சு கொண்டு வந்தேன் வாரத்து ஒருக்க எங்கள் பெஞ்சாயிரட்டு குசல வசல ஆம் அம்மாய்க்கும் ஒப்பதரல்லே சிலப்போ உம்மாய்க்கிடு உம்மடட்டுக்கும் மீன் முறிப்பாட்டு கூட சுபஹானல்லாஹ் பெஞ்சாயிரட்டு சில பழக்க வாங்கி சமய வேஸ்டாக்கேண்டு சுபஹானல்லாஹ் ஹைர்லா கட்டு நாங்கள் உஸ்தாதம்மார் அல்லாஹ் ஹைர்லா கட்டு நீங்கள் இந்த ஆமியும் சொல்லல உஸ்தாதம்மார் அல்லாஹ் ஹைர்லா கட்டு சாதம் மாறால் விளமாவு காம்பியாய் பனி இஸ்ராயில் அம்பியாக்கன்மாரை போல உலமாக்கல் சாதம்மார் சுபஹானல்லாஹ் ஒரு நாள் ஹஸாலி மாம் தங்க நடந்துட்டு போகும்போது ஒரு அடியனாய மனுஷன் கிட்டியவளோ அவன்கிட்ட கேட்டுள்ள ஒக்கல் அப்பா நாய் அப்பா பாலக்கார அவடே பிராயபூர்த்தி அவடே அப்பா நாய் அப்பா அவன் சொந்த கொடுத்தவள நான் காலு குத்தாக்கிட்டு ஸ்ப்ரே அடிக்கல அது முதல்ல பாலக்கார அவடான் நான் இங்க சோபா வந்துரு கேட்டில் அதாமி ஃபத்லில் ரப்பின்னு எழுதிட்டு அதுக்கு வந்துண்டா அது ஒரு வயத்தில் ஒரு பீத்தலை பின்ன நீண்ட கேட்டுக்கு வேலை மாட்ட வைக்கணும் நீண்ட அவுத்துக்கு வேற மாட்ட வேணாம் மாஷா ஓ இல்ல பம்பா எழுதியும் ஆ எழுதியக்கு வந்துட்டு காக்க தூடுறேன் பின்ன வேற மாட்ட நீண்ட அவுத்துக்கு வேணாம் எந்திர திக்ரு சேர்ந்து எந்திர பேச்சா திக்செலு மாஷா அல்லா வில பம்பா பேரியும் புறா பேர் எழுதுக்கு பம்பா காக்க தூரித்ததுக்கு அபுராக்கு செல்ல ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் மேராஜ் இஸ்ரா நடந்த வாகனம் அது ஆதரிக்கணும் ஆதரிக்கின்றது ஆதரிக்கிறோம் யுஅல்லிமு ஷாயிருல்லாஹி ஃபைன்னஹா மின் தக்வல் குலூப் அல்லாஹ்வின் தீன் அடையாளங்கள் பஹ்மானிக்கூட அதான் தக்வா அதான் தக்வா மாஷா அல்லாஹ் ஹதா மின் ஃபத்லி ரப்பி ஏதொரு திக்ரும் பஹ்மானிக்கணும் ஆதரிக்கணும் ஆ பாகத்து நான் கடக்கல நின்ற முஃமினீங்களே யாமத்த நாள் விஷயம் ஒருபாடு சொல்ல கொண்டு அது சொன்னிட்டு தீரல பள்ளிட சம்பத்துகள் எல்லாம் சொந்தாக்கட காலம் வரும் ஜகாத்து கொடுக்காட்டு கடாயிட்டு பாக்கியாவும் அங்கே சொன்னிட்டு அல்லாஹ்வின் ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் ஜந்து சுப்ஹானல்லாஹ் மாப்பிளக்கு பெஞ்ஞாய் வைப்படுற காலம் வரும் அல்லாஹ் பெஞ்ஞாய்க்கு ஹே மாப்பிள பெஞ்ஞாய் சென்ன போல கேட்கட காலம் வரும் டு முஹம்மது முஸ்தஃபா அர்ரிஜாலு கவ்வாமூன அலன் நிசா பெண்ணுங்கள் எப்போலும் ஆண்ணிங்க அதிகாரம் நடத்தணும் சொன்ன குர்ஆன் இப்ப நேரே உள்டா பெண்ணுங்க சென்ன போல ஆணிங்க உஸ்தாதுக்கு சோற வேணல்லே நான் பெஞ்சேரிட்டு கேட்டு வந்தேன் உஸ்தாது ஒன்றும் தெரியல இல்லை பெஞ்சேரிட்டு கேட்டுலேயும் கொண்டு இங்கே ஃபைல் ஆகி எல்லாம் பெஞ்சேரிட்டு கசாண்ட தாக்குவல் எல்லாம் பெஞ்சேரிட்டு அங்காடி பாணி ஆகிட்டு போண்டி கொடுத்த இதரி பைசா கோட்ரேஜில் போய் ஆவா சுபே கெஞ்சிட்டு போகும்போ தடி ஒரு பத்து ரூபாய் தான் பஸ்க்கு பத்து ரூபாய் வந்து அஞ்சு ரூபாய் ஆகல ஓல் ஃபேன்சி கொண்டு வந்த பைசா தர காதுக்கும் கண்ணுக்கும் மூக்கு கீழக்கும் எந்திரில் சாமான் கொம்பண்டால் அது வேஸ்ட் அல்ல சுபைக்கு குஞ்சிக்கு ஒரு சீலெட்டு கொண்டு போயங்க அசருக்கு மக்க பந்தேன் பண்டு மக்க பந்துட்டு படியில் காக்கடே உம்மை பண்டு உம்மை பண்டுன்ட்டு அல்லா நாங்களே பெண்ணிங்கள் அவஸ்தை ஊர்த்த பெண்ணிங்கள் நக்கம் தில்ல அல்லாஹு நன்னாக்கட்டு இது நீங்கள் அமைச்சல்ல நன்னாக்கட்டு சுபைக்கு போய் எங்கள் அசருக்கு பண்டு
മക്ക എങ്ങനെ ഉള്ളാറ് എങ്ങനെ പോയിടാർ ഗുന്തില്ല അതുകൊണ്ട് ഉമ്മമാരെ പെങ്ങന്മാരെ ഖിയാമത്തെ നാൾ അടയാളത്തെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ ജന്തു വാത്ത അർജുൻ ഉംറത്തുഹു വഅഖ ഉമ്മഹു വസദനാ സദീഖുഹു വഅഖസാ അബാ ഉമ്മടെ എതിർക്കട കാലം വരും ബാപ്പടെ എതിർക്കട കാലം വരും സുബ്ഹാനല്ലാഹ് ബാപ്പമ്മാനെ എതിർത്തിട്ട് ചങ്ങായിമാരെ മുട്ടാക്കിട്ട് ബാപ്പടെ ബലിച്ചെറ കാലം വരും കേട്ടോ ഇണ്ട് ബാപ്പ വേണ്ട ഉമ്മ വേണ്ട ചങ്ങായിമാർ മുട്ടാ അല്ലാ അല്ലാ പെഞ്ഞായി കിട്ടുമ്പോ അബ്ബ വേണ്ട ഉമ്മ വേണ്ട ഇങ്ങനത്തെ കാലം എല്ലാം ഖിയാമത്തിനാൾ അടയാളാട്ട് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് പടച്ച റബ്ബേ ഈ ഒരു നാളുടെ ബർക്കത്ത് കൊണ്ട് റബീഉൽ അവ്വൽ തിങ്കളുടെ ബർക്കത്ത് കൊണ്ട് നിങ്ങളെ ഈമാൻ സലാമത്താക്കണു അല്ലോ യാറനാ ചെല്ലില്ല ഖിയാമത്തിനാൾ അടയാളം ഇനി ചൊല്ലണുണ്ടെങ്കിൽ ഒരുപാട് ഹദീസുകളും ആയത്തുകളും പൂർണ്ണമായിട്ട് ചൊല്ലുകൊണ്ട് വിവരണാക്ക കൊണ്ട് ഇപ്പൊ സമയമില്ല അതുകൊണ്ട് ഉമ്മമാരെ ഇപ്പൊ കാണോട്ടുള്ളത് കുല്ലുഹും ഖിയാമത്തിനാൾ അടയാളമാണ് ഒരു നാൾ ഒരു കുഗ്രാമക്കാരൻ ഒരു അഹ്റാബി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിട്ട് ഖിയാമത്തിനാൾ എപ്പ നബിയേ ഒരു കുഗ്രാമക്കാരൻ ഒരു അഹ്റാബി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിട്ട് കേക്കരേ നബിയേ ഖിയാമത്തിനാൾ എപ്പ അപ്പൊ അല്ലാഹുവിന്റെ സൂര് കേട്ടെന്തിനെ കൊന്നുണ്ടാ ബർമ നീ എന്തിനെ തയ്യാറാക്കിയ മോനെ ആ ഖിയാമത്തനാൾ ബർമ എന്തിനെ നീ തയ്യാറാക്കിയ കേൾക്കുമ്പോ ആ മനുഷ്യ ചെന്ന് എന്തിനെ കൊന്നുണ്ടാ യാ റസൂലുള്ളാ നാ ചമ്മ നിസ്കരിച്ചോണു അല്ലാ ചമ്മ നോമ്പ് നോക്കിയോണു അല്ലാ ചമ്മ സദഖ കൊടുത്തോണു അല്ല സകാത്ത് കൊടുത്തോണും അല്ല പക്ഷേ ഇന്നി ഉഹിബ്ബുല്ലാഹ വറസൂല നാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലെ ആരെ പിരിസം വെച്ചിര നബിയേ നാ ചമ്മ നിസ്കരിച്ചിട്ടില്ല നോമ്പ് നോക്കിയിട്ടില്ല സക്കാത്ത് കൊടുത്തിട്ടില്ല ഹജ്ജ് ചെയ്തിട്ടില്ല നല്ല കർമ്മങ്ങളൊന്നും യാറാക്കിയിട്ടില്ല യാറെ നിന്റെ കയ്യിലുള്ള എന്തിനെ കൊന്നുണ്ട അല്ലാഹു അവന്റെ റസൂലിലോട്ടുള്ള പിരിസാണ്ട് ചെന്നപ്പോ അന്തമൻ നീനാര് പിരിസം വെച്ചിരേ അങ്ങളൊട്ടിയേ സ്വർഗത്തിലേണ്ട് മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്കും ആ കൂട്ടത്തിലാവുക തോഫീഖ് ചെയ്യട്ടെ നിങ്ങൾ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഏറെ പീസം വെക്കണം അല്ലാ 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 24 മണിക്കൂർ നിങ്ങളെ മനസ്സിൽ വേണം സ്വന്തം ശരീരത്തെ മനസ്സിലാക്കിയെങ്കിൽ റബ്ബിനെ മനസ്സിലാക്കാ നിനക്ക് കണ്ണ് തന്നവൻ കാല് തന്നവൻ മൂക്ക് തന്നവൻ ശ്വാസം തന്നവൻ ആരോഗ്യം തന്നവൻ ആര് അല്ലാ അല്ലാ ദിക്ർ ചൊല്ലുമ്പോ ഇദാ ദിക്ർ അല്ലാ വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിയത്ത് അലൈഹിം സാദത്തുഹും ഈമാനാ അല്ലാണ്ട് ചൊല്ലുമ്പോ മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് വിറക്കും പേടിക്കും അല്ലാഹു ആ കൂട്ടത്തിലാക്കട്ടെ നിനക്ക് പേടിയുണ്ടാ